السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وسر الأسرار ومكنونها وروح الأرواح وريحانها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. اللهم صل على سيدنا محمد وآله بحسب جماله وكماله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. സർവാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, പ്രസ്ഥാന നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ, പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ എല്ലാം പറയാൻ കേൾക്കാനും വേണ്ടിയാണ് നാം ഈ വേദി ഒരുക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സും സംഘാടനവുമെല്ലാം ഔദാര്യമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ലോകഗുരുവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ കൂടുതൽ അറിയാനും ഏറെ സ്നേഹിക്കാനും അവിടുത്തോട് കൂടുതൽ അടുക്കാനും നമ്മുടെ ഓരോ സദസ്സും സംഗമങ്ങളും അല്ലാഹു തആല കാരണമാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ,
അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന ഏറ്റവും അമൂല്യമായ മഹത്വം. സമ്പൂർണമായി നമുക്ക് ലഭിക്കണമെങ്കിൽ ലോകഗുരുവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ വേണ്ട വിധത്തിൽ സ്നേഹിക്കുകയും അനുകരിക്കുകയും എല്ലാം വേണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം എന്നാണ് മനുഷ്യന്റെ സ്രഷ്ടാവായ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ആകാശത്തിന്റെയും ഭൂമിയുടെയും ലോകത്തുള്ള സർവചരാചരങ്ങളുടെയും അധിപനായ സ്രഷ്ടാവും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് ഒരു മനുഷ്യൻ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കാനാണോ അങ്ങനെയുള്ള ജീവിത രീതിയാണ് ഇസ്ലാം ലോകത്തോട് പറയുന്നത്. അല്ലാഹുവിന്റെ അടിമകളായ നമ്മൾ എങ്ങനെയാവണം അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കേണ്ടത്, അള്ളാഹുവിന്റെ ദാസന്മാരായ നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്തെ വിഭവങ്ങൾ ഉപയോഗിക്കേണ്ടത്, അതിന് വ്യക്തമായ മാർഗദർശനം നൽകേണ്ടത് ഉടമസ്ഥനായ അള്ളാഹു തന്നെയാണല്ലോ. അത് പൂർണ്ണമായും നമ്മളിൽ എത്തിച്ചു തരാൻ അല്ലാഹു തആല വെച്ചിട്ടുള്ള വ്യവസ്ഥിതിയാണ്. ഓരോ കാലത്തും അതാതു കാലത്തെ മനുഷ്യർക്ക് അല്ലാഹു തീരുമാനിച്ച ജീവിതം കാണിച്ചു തരാൻ വേണ്ടി അയച്ച പ്രവാചകന്മാർ. ആ പ്രവാചക പരമ്പരയിലെ അവസാനത്തേതും ലോകാവസാനം വരെ ഇനി മറ്റൊരാൾ വരേണ്ട ആവശ്യമില്ലാത്ത വിധം സമ്പൂർണതയുടെയും പ്രവാചകരാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ അല്ലാഹുവിനെ കുറിച്ച് എങ്ങനെ വിശ്വസിക്കണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഹബീബായ തങ്ങളാണ്. നമ്മൾ അല്ലാഹുവിനെ എങ്ങനെ ആരാധിക്കണം എന്ന് മാതൃക കാണിച്ചു തരുന്നതും അതേ പ്രവാചകർ തന്നെയാണ്. അല്ലാഹുവും നമ്മളും തമ്മിലുള്ള കർമ്മപരമായ അനുഷ്ഠാനപരമായ വിശ്വാസപരമായ എല്ലാ വിധേനയുമുള്ള അല്ലാഹുവിലേക്ക് നമ്മളെയും അല്ലാഹുവിൽ നിന്ന് സന്ദേശങ്ങളെ നമ്മളിലേക്കും എത്തിച്ചു തരുന്ന ദൂതരാണ് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് സ്വഹാബത്ത് ഏത് വിധേനയാണോ കെളിമ ചൊല്ലിയത് അതേ കെളിമ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ചൊല്ലേണ്ടത്. മഹാന്മാരായ സ്വഹാബത്ത് ചൊല്ലിയ കെളിമ എന്താണ്? അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാകുന്നു എന്ന് കൂടെയുണ്ടായിരുന്ന സ്വഹാബത്ത് വിശ്വസിച്ചു പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടുത്തെ വിയോഗത്തിന് ശേഷം ലോകത്തുള്ള വിശ്വാസികളും പറയുന്നത് അതേ വാചകം തന്നെയാണ്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതരായിരുന്നു എന്നല്ല, അല്ലാഹുവിന്റെ ദൂതരാകുന്നു എന്നു തന്നെയാണ്. ഈ ഒരു ബന്ധമാണ് വിശ്വാസികൾക്കെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിലനിൽക്കുന്നത്. ആ പ്രവാചക ശ്രേഷ്ഠരെ അറിയാൻ, അർഹിക്കുന്ന വിധം അടുക്കാൻ, അർഹിക്കുന്ന വിധം ആദരവ് നൽകാൻ, അർഹിക്കുന്ന വിധം അനുകരിക്കാൻ എല്ലാം നാം തയ്യാറാകുമ്പോഴാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിജയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക. പരിശുദ്ധമായ ഖുർആൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കുന്നത്, തങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് എത്ര മഹത്തരമായ പ്രയോഗങ്ങളിലൂടെയാണ്. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞുവല്ലോ, ഇന്ന റസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറാ وداعيا إلى الله بإذنه وسراجا منيرا إنا أرسلناك അല്ലയോ പ്രവാചക പ്രഭോ, തങ്ങളെ നാം ദൂതരാക്കിയിരിക്കുന്നു. അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങളെ നാം റസൂലാക്കിയിരിക്കുന്നു, തങ്ങളെ നാം നിയോഗിച്ചിരിക്കുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ പറയുകയാണ്, തങ്ങളുടെ സ്ഥാന പദവികളെ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഇന്നാ അർസൽനാക, തങ്ങളെ തങ്ങളെ നാം നിയോഗിച്ചിരിക്കുകയാണ്, തങ്ങളെ നാം റസൂലാക്കിയിരിക്കുകയാണ്. എന്തിനാണ് റസൂലാക്കിയിരിക്കുന്നത്? റസൂൽ എന്ന് പറഞ്ഞാൽ സാങ്കേതികമായ ഒരു പദമാണ്. അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. കേവലം സന്ദേശം എത്തിച്ചു തരുന്ന ഒരു പോസ്റ്റുമാനല്ല. അല്ലാഹുവിങ്കൽ പ്രത്യേകമായ സ്ഥാന പദവികൾ നൽകപ്പെട്ട മഹത്വമുള്ള നേതാവാണ്. ദൗത്യം ഏൽപ്പിക്കാനുള്ള ശ്രേഷ്ഠ ഗുണങ്ങൾ ഒത്തുകൂടിയ വ്യക്തിപ്രഭാവമാണ്. ആർക്കാണോ സന്ദേശം നൽകേണ്ടത് അവരുടെ മേൽ പ്രത്യേക അവകാശാധികാരങ്ങളുള്ളവരാണ്. ഇങ്ങനെയെല്ലാമുള്ള വിശേഷങ്ങളുടെ സമീക്ഷയാണ്, ഒത്തുചേരുമ്പോഴാണ് ഒരു വ്യക്തി റസൂലാവുന്നത്. അങ്ങനെ തങ്ങളെ തങ്ങളെ നാം റസൂലാക്കിയിരിക്കുകയാണ്. കേവലം ഒരു റസൂൽ എന്ന പദവിയല്ല, അതൊരുപാട് മഹത്വങ്ങളുടെ സ്ഥാന പദവിയാണ്. അത് തങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. അല്ലെങ്കിൽ തങ്ങളെ തങ്ങളെ നാം നിയോഗിച്ചിരിക്കുന്നു, തങ്ങളെ തങ്ങളെ നാം നിയോഗിച്ചിരിക്കുന്ന ലോകത്തിന്റെ മുഴുവനും സാക്ഷിയാണ്. ലോകത്തിന് മുഴുവനും സാക്ഷിയാകേണ്ട പ്രവാചക ശ്രേഷ്ഠർ എവിടെയാണിരിക്കേണ്ടത്? പ്രിയമുള്ളവരെ അറിയണം, ഒരാൾക്ക് കാര്യം ബോധ്യപ്പെടുമ്പോഴേ സാക്ഷിയാവാനാവുകയുള്ളൂ. ഒരു വിവരത്തെക്കുറിച്ച്, ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തതയുള്ളപ്പോഴേ സാക്ഷിയാവുകയുള്ളൂ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ സാക്ഷിയാക്കിയിരിക്കുകയാണ്. ഇന്നാ അർസൽനാക ശാഹിദ, തങ്ങളെ തങ്ങളെ നാം ഷാഹിദായി നിയോഗിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വ്യക്തമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരായിരുന്നു എന്നല്ല, അല്ലാഹുവിന്റെ പ്രവാചകരാവുന്നു എന്നാണ്. ഇപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് ലൈവായി പ്രവാചകത്വം അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിതയിൽ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഖബറു ശരീഫിൽ ജീവിക്കുകയാണ്, ഹബീബായ തങ്ങൾ
ലോകത്തിന്റെ ചലനങ്ങളെ മുഴുവനും അറിഞ്ഞുകൊണ്ട് ഖബർ ശരീഫിൽ വിശ്രമിക്കുകയാണ്. മഹാനരായ ഇബ്നു ഹജർ തങ്ങൾ ആരാണ്? ഖാതിമത്തുൽ മുഹദ്ദിഖീൻ. പ്രാമാണികമായി വിവരങ്ങളെ ആധികാരികമായി അറിഞ്ഞിട്ടുള്ള പണ്ഡിതനാണ് ആ ഇബ്നു ഹജർ തങ്ങൾ. എഴുതുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവാതറത്തിൽ അദില്ലത്തു വന്നഖൂലു ഫമാ യുഹസിൽ മുസന്നിഫു മാ യഖൂലു ബിഅന്നൽ മുസ്തഫ ഹയ്യുൻ ഖരിയ്യ ഹിലാലുൽ ലൈസ യദുർഖു ഉഫൂലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ ശരീഫിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്. ഒരുപാട് പ്രമാണങ്ങൾ കൊണ്ട് തിരപ്പെട്ട കാര്യമാണ്. ലോകത്തോട് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബന്ധമുണ്ട്. അതാണ് മഹാനരായ ഇബ്നു ഹജർ തങ്ങൾ തന്നെ വിശദീകരിക്കുന്നുണ്ട്. വഫിൽ ഖബ്രി ശരീഫി തറാഹു ഹയ്യ ഇല കുല്ലിൽ ബിഖാഇ ലഹു സൂലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലമായി ഖബറിൽ ജീവിക്കുകയല്ല, ഇല കുല്ലിൽ ബിഖാഇ ലഹു സൂലു എല്ലാ ദേശത്തേക്കും ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു പരിതസ്ഥിതിയിലാണ്. ഏതു ദേശത്തുമുള്ള ആരോടും സംവദിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഖബറു ശരീഫിന്റെ ഉള്ളിൽ ആരാധന നിർവഹിച്ചുകൊണ്ട് കഴിയുകയാണ്. നിർബന്ധമുള്ള ആരാധനകൾ മരണാനന്തരമില്ല, ആനന്ദത്തിന് വേണ്ടിയുള്ള ആരാധനയാണ്. ഹബീബായ തങ്ങൾ ഖബറു ശരീഫിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്. അവിടുന്ന് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുകയാണ്. ലോകത്തിന്റെ ചലനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മെ എല്ലാവരെയും അറിയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ലോകത്തുള്ളവരുടെ കർമ്മങ്ങളെല്ലാം വെളിവാക്കപ്പെടുന്നുണ്ട്. ആ കർമ്മങ്ങളെ മുഴുവനും അറിഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങൾ കിടക്കുകയാണ്. നന്മ ചെയ്യുന്നതാണ് കാണുന്നതെങ്കിൽ ആ ചെയ്യുന്നവരുടെ അമലുകൾ സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലമ തങ്ങൾ നന്മ ചെയ്യുന്നവരുടെ നന്മകളെ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തിന്മകൾ വന്നു പോയാൽ അവർക്ക് മാപ്പിരക്കുകയാണ്. ഈ വിധത്തിൽ ലോക ഗുരുവായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുഴുവനും സാക്ഷിയായി ഖബറു ശരീഫിൽ വിശ്രമിക്കുകയാണ്. ഈ ഒരു പ്രയോഗത്തിന് മാത്രം വിശദീകരണം ഏറെ നേരം പറയാനുണ്ട്. പക്ഷേ ഇപ്പോൾ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ സുവിശേഷം നൽകുന്ന നേതാവാണ്, നന്മ കൊണ്ട് അറിയിക്കുന്ന നേതാവാണ്. ലോകത്തൊരു മനുഷ്യനാവശ്യമായ മുഴുവൻ നന്മകളെയും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തന്നിരിക്കുകയാണ്. എല്ലാ അബദ്ധങ്ങളിൽ നിന്നും താക്കീത് നൽകിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് അവതരിപ്പിച്ചത്
മതമെന്ന പേരിൽ ചില മന്ത്രങ്ങളല്ല. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഏതൊക്കെ വിധേനയാണ് അനുകരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ജീവിതം ഏതെല്ലാം മേഖലയിൽ എങ്ങനെയൊക്കെ കടന്നുപോയാലും അവിടെയെല്ലാമുള്ള വ്യവഹാരക്രമങ്ങളെ നബിതങ്ങൾ പഠിപ്പിച്ചു തന്നു. മഹാന്മാരായ സ്വഹാബത്ത് എന്ന ഒരു മാതൃകാ സമൂഹത്തെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. കേവലമായി സിദ്ധാന്തം പറഞ്ഞുകൊണ്ട് പോയതല്ല, മാതൃകാ യോഗ്യരായ ഒരു ജനതയെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു തരികയാണ്. എല്ലാ ഗുണങ്ങളും നന്മകളുമുള്ള ഒരു ജനതയെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഹബീബായ തങ്ങൾ ഇസ്ലാമിക പ്രബോധനം ഇസ്ലാമിക പ്രചാരണം നിർവഹിക്കുന്നത്. വരട്ടെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏതെല്ലാം വ്യവഹാര മേഖലകളുണ്ടോ അവിടെയെല്ലാം ഇസ്ലാം കടന്നു വരുന്നുണ്ട്. ആധുനാധുനിക യുഗത്തിൽ മനുഷ്യൻ പൊതുമാധ്യമങ്ങളോട് വ്യവഹാരം ഏറിയ കാലമാണിത്. വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ കാലം, ആർക്കും നേരം അതിൽ വിനിയോഗിച്ചിട്ട് മതിയാകുന്നില്ല. ഇപ്പോൾ എവിടെയും ക്യൂ നിൽക്കാൻ ആളുകൾക്ക് പരാതിയില്ല, എവിടെയും ആളുകൾക്ക് ക്യൂ നിൽക്കുന്നതിൽ പരിഭവമില്ല, ട്രെയിൻ ലേറ്റായാൽ പരാതിയില്ല. കാരണം അവരുടെ കയ്യിലുള്ള ഡിവൈസ് അവർ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മൊബൈൽ ടെക്നോളജിയുടെ കാലത്ത് സദാചാരത്തിന്റെ മഹനീയമായ പാഠമാണ് ഇസ്ലാം പറഞ്ഞു തരുന്നത്. എന്റെ പ്രിയമുള്ളവരെ, മൊബൈൽ വിനിയോഗത്തിലൂടെയും പൊതുമാധ്യമ പ്രയോഗത്തിലൂടെയും നമ്മൾ ഒരുപാട് സീമകൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ തെറ്റുകളുടെ പുതിയ ലോകം കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ലോകത്ത് മനുഷ്യൻ തെറ്റിന്റെ പുതിയ ലോകത്ത് ജീവിക്കുകയാണ്. നേരത്തെ ഖൽവത്ത് എന്ന് പറഞ്ഞാൽ ഒരു അന്യപുരുഷനും സ്ത്രീയും ഒരു തരത്തായാൽ അവിടെ മൂന്നാമതായി പിശാചു വരും. ശാരീരികമായി ഒരു അന്യപുരുഷനും ഒരു അന്യ സ്ത്രീയും ഒരു സ്ഥലത്തുണ്ടായാൽ അവരുടെ ദേഹീയമായ വിചാരങ്ങളെ വികാരങ്ങളെ പിശാച് ഇടപെട്ട് വഴിമാറ്റിക്കൊണ്ടുപോകും. അങ്ങനെ തെറ്റുകൾ വരാൻ വഴിയുണ്ട്. ഒരു അന്യ പെണ്ണും ഒരു അന്യ പുരുഷനും മാത്രമാകാൻ പാടില്ല എന്ന് മതം പറഞ്ഞു. ഈ ഖൽവത്തിന്റെ പുതിയ സമവാക്യങ്ങൾ വന്ന കാലമാണിത്. ഇന്നിവിടെ ഖൽവത്തിന്റെ പുതിയ ലോകമാണ് പ്രിയമുള്ളവരെ വന്നിട്ടുള്ളത്. അമേരിക്കയിലെ അല്ലെങ്കിൽ കാലിഫോർണിയയിലെ ഒരു വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിന്റെ അടുക്കൽ ഉണർന്നിരിക്കുന്ന സ്ത്രീ, മലപ്പുറം ജില്ലയിലെ കൊടുങ്ങിയിലെ ഉൾഗ്രാമത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ അടുക്കൽ ഉണർന്നിരിക്കുന്ന ഭർത്താവ്, ഇവരു തമ്മിൽ ചാറ്റിംഗിലാണ്. അങ്ങ് കാലിഫോർണിയയിലെ പെണ്ണും ഇങ്ങ് നമ്മുടെ മലബാറിലെ മലപ്പുറത്തെ ആണും തമ്മിൽ ചാറ്റിംഗിലാണ്. ഓൺലൈൻ ഖൽവത്തിന്റെ കാലമാണ്. ആദ്യം അവര് കുശലാന്വേഷണം നടത്തും, പിന്നെ അവര് അപകടകരമായ ചർച്ചകളിലേക്ക് കടന്നു പോകും. ഇങ്ങനെ ഒരു പുതിയ തെറ്റുകളുടെ ലോകം കടന്നു വന്ന കാലമാണ്. ഇവിടെയാണ് പ്രിയമുള്ളവരെ, ഇസ്ലാം ഏതു കാലത്തെയും മറികടക്കാൻ മാത്രം നീതി നിഷ്ഠയോടെ നമ്മളോട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന് ഏത് കാലത്തെയും വ്യവസ്ഥിതികളോട് അഭിമുഖീകരിക്കാനുള്ള വൈജ്ഞാനികമായ കരുത്തുണ്ട്. ഏതു കാലത്തെയും നിയമവ്യവസ്ഥിതികളോട് സംവദിക്കാനുള്ള ശക്തിയുണ്ട്. ഈ നിലയിൽ ഇസ്ലാം ഒന്നാമതായി പറയുന്ന സദാചാരം, പ്രിയമുള്ളവരെ, ഒരാളുടെയും രഹസ്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലാൻ പാടില്ല. ഒരാളുടെയും രഹസ്യം പരിശോധിക്കാൻ അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ഇസ്ലാം മനോഹരമായ മതമാണ്, സുന്ദരമായ മതമാണ്, ബഷീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മതം, വളരെ സുമോഹനമായ മതമാണ്.
ഇസ്ലാം എവിടെയാണ് പ്രിയമുള്ളവരെ കടന്നു വരുന്നത്? സുന്നത്തൻ വസുന്ന, ഹബീബായ തങ്ങളുടെ ചര്യകൾ പ്രയോഗിക്കുമ്പോഴാണ് ഇസ്ലാം പ്രായോഗികമായി വരുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് നടക്കുന്ന സാധനമല്ല. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, നമ്മുടെ ഓരോ സെക്കൻഡിലുമുള്ള ജീവിതത്തിൽ, നമ്മുടെ ഓരോ നിമിഷവുമുള്ള വ്യവഹാരങ്ങളിൽ കടന്നു വരേണ്ട നീതിയും രീതിയും ചിട്ടയും മര്യാദയുമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഇസ്ലാം മരിക്കുക എന്ന് പറഞ്ഞാൽ ബോംബ് വീണ് എന്തോ കത്തിപ്പോവുക എന്നല്ല. യമൂത്തുൽ ഇസ്ലാമു സുന്നതൻ വസുന്നാ, ഇസ്ലാം മരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോരോ സുന്നത്തുകൾ മരിച്ചു പോവുക എന്നാണ്. എല്ലാ സുന്നത്തുകളും മരിച്ചു പോയാൽ പിന്നെ ഇസ്ലാമില്ല. ഇന്ന് നമ്മുടെ ഏതെല്ലാം മേഖലകളിൽ സുന്നത്തുകൾ മരിച്ചു പോയി. നമ്മുടെ പള്ളികളിലേക്ക് ചെന്നാൽ മുമ്പ് കാലത്ത് ഒതുവെടുക്കുന്ന കാലത്ത് പാലിച്ചിരുന്ന എത്ര സുന്നത്തുകളാണ് ഇന്ന് പുതിയ ഹൗസ് സിസ്റ്റത്തിലൂടെ, പുതിയ ടാപ്പ് സിസ്റ്റത്തിലൂടെ ഒതുവെടുക്കുന്ന തരത്തിൽ എത്ര സുന്നത്തുകളാണ് അസ്തമിച്ചു പോയത്. പണ്ട് പാലിക്കാൻ കഴിഞ്ഞിരുന്ന എത്രയോ സുന്നത്തുകൾ നമ്മുടെ പുതിയ ജീവിതക്രമത്തിൽ നഷ്ടമായിരിക്കുന്നു. പുതിയ ജീവിതക്രമത്തിൽ നഷ്ടമായിരിക്കുന്നു. പണ്ട് ഇരുന്ന് ഹൗദിൽ നിന്ന് ഉദൂ ചെയ്യുന്ന കാലം ഒരുപാട് സുന്നത്തുകൾ പരിഗണിക്കാൻ അവസരമുണ്ട്. ഇന്ന് അങ്ങനെയുള്ള ഒരുപാട് സുന്നത്തുകൾ നമ്മളിൽ നിന്ന് അസ്തമിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ മേഖലയിലുമുള്ള സുന്നത്തുകൾ മരിച്ച് മരിച്ച് പോകുമ്പോഴാണ് ഇസ്ലാം അസ്തമിച്ചു പോവുക. ഇസ്ലാമിന്റെ സൗന്ദര്യം മുഴുവനും നിലകൊള്ളുന്നത് ഹബീബായ തങ്ങൾ കാണിച്ചു തന്ന ഒരു മാതൃകയിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വ്യവസ്ഥിതിയിലാണ്. നോക്കണേ, ഇസ്ലാം വളരെ മനോഹരമായ മതമാണ്. ഒരാളുടെയും രഹസ്യത്തിലേക്ക് കടന്നു ചെല്ലാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. എന്തിനേറെ നീ മറ്റൊരാളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സലാം ചൊല്ലി സമ്മതം വാങ്ങാതെ മറ്റൊരാളുടെ വീട്ടിലേക്ക് കടക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമോ, നീ മറ്റൊരാളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സമ്മതം വാങ്ങി സലാം ചൊല്ലിയിട്ടല്ലാതെ വീട്ടിലേക്ക് കടക്കാൻ പാടില്ല. ഉടനെ മഹാന്മാരായ സുഹാബയുടെ ചോദ്യം, അല്ലയോ ഹബീബായ തങ്ങളെ, എന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് സമ്മതമില്ലാതെ കടന്നു കയറി ചെല്ലാൻ പറ്റുമോ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, അതുഹിബ്ബു അൻ തറാഹാ ഉരിയാനാ, അവളെ നഗ്നയായി കാണാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടോ? ഒരു പക്ഷേ അവൾ കുളിച്ചിട്ട് വസ്ത്രം മാറ്റുകയായിരിക്കാം, മറ്റേതെങ്കിലും വൃത്തികളിലായിരിക്കാം. അങ്ങനെ നീ നിന്റെ സഹോദരിയുടെ വീട്ടിലേക്കും സമ്മതമില്ലാതെ കടന്നു ചെല്ലാൻ പാടില്ല. ഒരാളുടെയും പ്രൈവസിയിലേക്ക് കടന്നു ചെല്ലാൻ പാടില്ല. വീട് ഒരു പ്രൈവസിയാണ്, ഒരു മനുഷ്യ ജീവിതത്തിന്റെ സ്വകാര്യതയാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ വീട്ടിലേക്ക് ഒരു സുഷിരത്തിലൂടെ വീട്ടിന്റെ ഉള്ളിലേക്ക് ചൂഴ്ന്നു നോക്കുന്നവനെ കമ്പെടുത്ത് കുത്തിയിട്ട് കണ്ണ് പൊട്ടിപ്പോയാൽ നഷ്ടപരിഹാരം നൽകേണ്ടതില്ല. അങ്ങനെ ചാരക്കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ല. ഇസ്ലാം പറയുന്ന രീതിയാണ്, മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് കടക്കാൻ പാടില്ല. ഒരാളുടെ വീടിന്റെ ഉള്ളറയിലെ ചലനങ്ങൾ അറിയാൻ സ്വകാര്യമായി വീടിന്റെ ജനാലയിലൂടെ സുഷിരത്തിലൂടെ നോക്കിയാൽ നീ ഒരു പക്ഷേ കമ്പെടുത്ത് കുത്തിയിട്ടവന്റെ കണ്ണ് നഷ്ടമായാൽ അതിന് നഷ്ടപരിഹാരമില്ല. അത്രയും അമൂല്യമാണ് ഒരാളുടെ പ്രൈവസി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ അറിയണം, മറ്റൊരാളുടെ വീട്ടിലേക്ക് കടക്കാനുള്ള ഈ നിയമങ്ങൾ പറയുന്ന മതം, നിങ്ങൾ ഒരാളുടെ വീട്ടുവാതിൽക്കൽ ചെന്നാൽ കോളിംഗ് ബെല്ലമർത്തിയിട്ട് ഡോറിനു നേരെ നിൽക്കാൻ പാടില്ല. നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിൽക്കേണ്ടതാണ്. കാരണം പൊടുന്നനെ ഡോറ് തുറക്കുമ്പോൾ
ഇന്നു കാലത്ത് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ വീടിന്റെ പ്ലാനുകൾ മെയിൻ ഡോർ തുറന്നാൽ അടുക്കളയുടെ അപ്പുറം വരെ കാണുന്ന രീതിയിലാണ്. നീ ഒരുപാട് അനിഷ്ടങ്ങൾ ഒരുപക്ഷെ കാണേണ്ടി വന്നേക്കാം. അപ്പൊ നീ കോളിംഗ് ബെല്ലടിച്ചിട്ട് രണ്ടാളുടെ സൈഡിലേക്ക് മാറി നിന്നാൽ വീട്ടുകാരിങ്ങനെ നേരെ നോക്കുമ്പോ ആരെയും കണ്ടില്ലെങ്കിൽ മെല്ലെ ഇങ്ങനെ തലയിട്ട് നോക്കും. ആ ഒരന്നെ ആളാണ്, പുറത്തുനിന്നുള്ള ആളാണ്. അപ്പൊ അവർക്ക് കെയർഫുൾ ആയിട്ട് ഡ്രസ്സ് ധരിച്ച് നമ്മളെ അഭിമുഖീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു മാന്യത നിന്റെ ജീവിതത്തിൽ വേണം. എന്തിനേറെ നീ നിന്റെ വീട്ടിലേക്ക് തന്നെ അസമയത്ത് കടന്നു ചെല്ലാൻ പാടില്ലെന്ന് പഠിപ്പിച്ച റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ സ്വഹാബയോട് പറഞ്ഞു, അല്ലയോ സ്വഹാബ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നാൽ മുന്നറിയിപ്പില്ലാതെ നിങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലാൻ പാടില്ല. ചില ആളുകളൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോ ഒരു സർപ്രൈസ്, ആരോടും അറിയിക്കാതെ ഉടനെ വീട്ടിന്റെ മുന്നിൽ വന്ന് കോളിംഗ് ബെല്ലെടുക്കും, അത് പാടില്ല എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വഹാബയോട് പറയുകയാണ്, രാത്രിയാണ് നിങ്ങൾ മദീനയിലെത്തുന്നതെങ്കിൽ നിങ്ങൾ വെളുക്കും വരെ, സുബ്ഹ് കഴിയും വരെ നിങ്ങൾ മദീനയുടെ അങ്ങാടിയിൽ അല്ലെങ്കിൽ പള്ളിയിൽ കഴിച്ചു കൂട്ടണേ. നേരം വെളുത്താനല്ലാതെ വീട്ടിലേക്ക് ചെല്ലാൻ പാടില്ല. പാതിരാവിന്റെ പഴുതിൽ അപ്രതീക്ഷിതമായി നിന്റെ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാരെ പൊടുന്നനെ വിളിച്ചുണർത്താൻ പാടില്ല. ഇന്നത്തെ കാലത്ത് ടെലഫോണിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ട് രാത്രിയിൽ പോകാം. അന്നു കാലത്ത് അങ്ങനെ ചെല്ലാൻ കഴിയില്ലല്ലോ. അങ്ങനെ നീ നിന്റെ വീട്ടിലേക്ക് പോയാൽ ഒരു പക്ഷേ നിനക്ക് അനിഷ്ടങ്ങൾ കാണേണ്ടി വന്നേക്കാം. അനിഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടുകാർ പ്രിപ്പയർ ആയിട്ടുണ്ടാവില്ല. നമ്മൾ ഇന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുമ്പോ അവർ ഒരുങ്ങും, വീട്ടിലെ എല്ലാ സാധനങ്ങളും ഓർഡറാക്കിയിരിക്കും, ഭാര്യ നല്ല ചിട്ടയോടെ കാത്തിരിക്കും, മക്കൾ നല്ല ആനന്ദത്തോടെ പ്രതീക്ഷിക്കും. അതേ സമയത്ത് നിങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വീട്ടിലെ സാധന സാമഗ്രികളെല്ലാം ഡിസോർഡറാണ്, വീട്ടിലെ ആളുകളെല്ലാം വേണ്ട പോലെ വെടിപ്പിലല്ല നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രയാസമാണ്, അവർക്കും എത്ര പ്രയാസമാണ്. അതുണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞ മനോഹരമായ വ്യവസ്ഥിതിയുടെ നായകനാണ് റഹ്മത്തുൽ ആലമീൻ ഖൈദുൽ ഉറിൽ മുഅജ്ജലീൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയമുള്ളവരെ, മുത്തുനബി തങ്ങളുടെ ബിഷാറത്ത് വരുന്നത് സുമോഹനമായ ഒരു സാമൂഹിക നിർമ്മിതിയിലാണ്. പാതിരാവിന്റെ പഴുതിൽ മുന്നറിയിപ്പില്ലാതെ നീ നിന്റെ സ്വന്തം വീട്ടിൽ പോയി മുട്ടാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ആ നിർദ്ദേശത്തെ കാരെന്തോ കാരണങ്ങളാൽ പാലിക്കാൻ കഴിയാത്ത ചില ആളുകളുണ്ട്. സ്വഹാബികളിൽ ചിലർക്ക് പൊടുന്നനെ അത് പാലിക്കാനായില്ല. അവര് ആ സമയത്ത് വീട്ടിലേക്ക് ചെന്നവർക്കെല്ലാം പ്രയാസമുണ്ടാകേണ്ടി വന്നു. സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള വരവല്ല, വീട്ടുകാരെ പ്രതീക്ഷിക്കുന്ന ആഗമനമല്ല. വീടിന്റെ ഡോറ മുട്ടുന്നത് കേട്ട് തുറന്നപ്പോൾ അതാ ഒരാളുടെ മടിത്തട്ടിൽ അതാ മറ്റൊരാൾ ഭാര്യയുടെ മുടി വാർന്നു കൊടുക്കുകയാണ്. പൊടുന്നനെ നിലാവെളിച്ചത്തിൽ തോന്നിയത് ഇതൊരന്യപുരുഷനായിരിക്കുമോ എന്റെ വീട്ടിൽ എന്റെ ഭാര്യയുടെ മുടി വാർന്നു കൊടുക്കുന്നത്. ഉടനെ അബ്ദുല്ലാഹ് ഇബ്നു റവാഹയുടെ ഉറയിൽ നിന്ന് വാളുയർത്തുകയാണ്. ഭാര്യ പൊടുന്നനെ പറഞ്ഞു, ഇലൈക്കന്നി അരുത് അരുത്, ഇതെന്റെ അയൽവാസിയായ സഹോദരിയാണ്, ഇതെന്റെ അയൽവാസിയായ കൂട്ടുകാരിയാണ്, അവളെ ഞാൻ കൂട്ടിനു വേണ്ടി വിളിച്ചിരുത്തിയതാണ്, നിങ്ങൾ അരുതാത്തത് ചെയ്യല്ലേ അബ്ദുല്ലാഹ്.
അപ്പോഴാണ് മാനവരിൽ വേണ്ടതുപോലെ തിരിച്ചറിയുന്നത്. ഇതൊരു സ്ത്രീയാണ്. ഒരു തെറ്റിദ്ധാരണയിൽ ആ വാള് കഴുത്തിലേക്ക് വീണുപോയിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുമായിരുന്നത്? ഹബീബായ തങ്ങളുടെ പാഠമാണ്, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക്, സ്വന്തം വീടുകളിലേക്ക് പോലും നിങ്ങളുടെ ഇണയുടെ തുണയുടെ മക്കളുടെ അനിഷ്ടങ്ങൾ കാണേണ്ടി വരരുത്. അത്രയൊരു മാന്യതയുടെ ജീവിതമാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇങ്ങനെ പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായിക്ക് സ്പൈ ക്യാമറ വെക്കാൻ എങ്ങനെ കഴിയും? ഇങ്ങനെ പഠിപ്പിച്ച ഒരു ജനതയിലെ അംഗത്തിന് അവരന്റെ രഹസ്യങ്ങളെ ഒപ്പിയെടുക്കുന്ന ഒളിക്യാമറകളെ എങ്ങനെ ഉപയോഗിക്കാനാവും? അവനവനറിയാതെ അരമനയുടെ അകത്തളങ്ങളിൽ നിന്ന് പകർപ്പെടുത്ത് പ്രചരിപ്പിക്കുന്നവരെ അറിയണം. അന്യവീട്ടിലെ ബാത്റൂമിൽ ക്യാമറ വെച്ച് കമ്പ്യൂട്ടറുമായി വയർലെസ് കണക്ഷൻ നടത്തുന്ന വിനോദമുള്ള മാനസിക രോഗികളുടെ കാലത്താണ് ഞാൻ സംസാരിക്കുന്നത്. ഓരോരുത്തരുടെയും രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ്. മനുഷ്യന്റെ അഭിമാനത്തിന് ഇത്രമേൽ മൂല്യം നൽകിയ ഏതൊരു മതമാണ് ഇവിടെയുള്ളത്? മനുഷ്യന്റെ അഭിമാനത്തിന് ഇത്രമേൽ പരിഗണന നൽകിയ ഒരു വ്യവസ്ഥിതി വേറെ എവിടെയാണുള്ളത്? ഇന്ന് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ആരുടെയൊക്കെ അഭിമാനങ്ങളെയാണ് നമ്മൾ പിച്ചി ചെയ്യുന്നത്? മോനെ, അത് നിസ്സാര കാര്യമല്ല, അത് വിനോദമായി കാണേണ്ട കാര്യമല്ല, ഷെയർ ചെയ്ത് ആനന്ദിക്കേണ്ടതല്ല, മറ്റുള്ളവർക്ക് പകർന്നുകൊടുത്ത് ആഹ്ലാദിക്കേണ്ടതല്ല, അത് വലിയ കുറ്റമാണ്. ഇസ്ലാമിനതിൽ വ്യവസ്ഥിതിയുണ്ട്. ഇന്ന് ലോകം മുഴുവനും താറുമാറാകുന്നത് ഈ രഹസ്യം മുഴുവനും പൊളിച്ചു കളഞ്ഞ രാജ്യത്തിന്റെ രഹസ്യമില്ല, കുടുംബത്തിന്റെ രഹസ്യമില്ല, വ്യക്തിക്ക് രഹസ്യമില്ല, സ്വകാര്യതകൾ മുഴുവനും അങ്ങാടിയിൽ വലിച്ചുപിടിച്ചു. ഇത് വലിയ അപരാധമാണ്, അത് ചെയ്യാൻ പാടില്ല. ഒരാളുടെയും അഭിമാനത്തിന് ക്ഷതം വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഹബീബായ നിങ്ങളുടെ രീതിശാസ്ത്രമനുസരിച്ച് കർമ്മശാസ്ത്രം എഴുതി ഇമാമിങ്ങൾ പറഞ്ഞു തരുന്നത്. എന്താണ്? ഒരു ഇമാമിന്റെ ഉളവം ഉറിഞ്ഞു പോയാൽ അയാൾക്ക് പിന്നോട്ട് പോകാനുള്ള ഒരു രീതിയുണ്ട്. എന്താണ്? അയാൾ മൂക്ക് പൊത്തിപ്പിടിച്ചിട്ട് പുറകോട്ട് വരട്ടെ, ആളുകൾ ഭാവിക്കും അയാളുടെ തരി മൂക്ക് പൊട്ടിയിട്ട് രക്തം പോയതാകാം. അല്ലാതെ ഉളവം മുറിഞ്ഞു എന്ന് തോന്നിയാൽ ഒരു വിഷമല്ലേ, ഒരു മോശമല്ലേ? അത്രമേൽ മാന്യതയ്ക്ക് മൂല്യമുള്ള മതമാണ് ഇസ്ലാം. ഇന്ന് ഇസ്ലാമിന്റെ മക്കളുടെ സോഷ്യൽ മീഡിയ വ്യവഹാരങ്ങൾ മുഴുവനും ആളുകളുടെ ന്യൂനതയ്ക്ക് പുറമെ സഞ്ചരിക്കുകയാണ്. ആളുകളുടെ വീഴ്ചകളെ പ്രചരിപ്പിക്കാനുള്ള മാനസിക രോഗമാണ് ഇന്ന് പൊതുമാധ്യമങ്ങളിൽ വിലാസം നേടിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരാളുടെ രഹസ്യത്തിലേക്ക് കടന്നു ചെല്ലാൻ പാടില്ലാതെ വലിയ കുറ്റമാണ്. ഉമ്മപെങ്ങന്മാര് വ്യാപകമായി വാട്സപ്പും പൊതുമാധ്യമങ്ങളും ഉപയോഗിക്കുന്ന കാലം പരദൂഷണത്തിന്റെയും അന്യദൂഷണത്തിന്റെയും എല്ലാം അപകടകരമായ വഴിയിലേക്ക് വീണു പോകല്ലേ മോളെ? അല്ലാഹുവിന് നമ്മളറിയണം. അല്ലാഹുവിന്റെ പവിത്രമായ മതം നൽകിയിട്ടുള്ള മനോഹരമായ വ്യവസ്ഥിതിയാണ് എന്റെയും നിങ്ങളുടെയും ജീവിത രീതി. ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു വൃത്തികെട്ട വാക്ക് വന്നിട്ടില്ല, ഒരു ചീത്ത വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൽ നിന്ന് വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയോഗിച്ചിട്ടില്ല. അത്രയും മാന്യമായ ഒരു വ്യവസ്ഥിതി. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് മാറായിത്തു മിൻഹു വമാറാ മിന്നി, ഈ ഒരു പരിപൂർണമായ മാന്യത ഞങ്ങളുടെ പ്രൈവറ്റ് ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ സ്വകാര്യ ജീവിതം എത്രമേൽ സുന്ദരമായിരുന്നെന്നല്ലേ, എത്രമേൽ മാന്യതയുള്ളതായിരുന്നു എന്നല്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വകാര്യ ജീവിതത്തിന്റെ ആധികാരികമായ ആഖ്യാനമാണ്.
ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് മാറായിത്തു മിൻഹു വമാറാ മിന്നീ തങ്ങളുടെ രഹസ്യഭാഗം ഭാര്യയായ ഞാനോ എന്റെ രഹസ്യഭാഗം ഭർത്താവായ തങ്ങളോ കണ്ടിട്ടേയില്ല. അതൊരു നല്ല കാര്യമൊന്നുമല്ല. സ്വകാര്യ ജീവിതത്തിനും നിങ്ങളുടെ മാന്യതയുടെ ഒരു ലിമിറ്റുണ്ട്. ആ മാന്യതയിലൂടെ ആകുമ്പോഴാണ് ജീവിതത്തിന് സന്തോഷമുണ്ടാവുക. ഇസ്ലാമിന്റെ നിയമം എവിടെയൊക്കെയാണ് കടന്നു വരുന്നതെന്നറിയണം. പ്രിയമുള്ളവരെ, ലോകത്തെ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ മുതൽ അരമനയുടെ അകത്തളത്തിലെ നീതിശാസ്ത്രം വരെ പറഞ്ഞ മതമാണ് ഇസ്ലാം. ഇന്ത്യൻ കോടതിയിൽ നിന്ന് പുതിയ പുതിയ നിയമങ്ങൾ വരുന്ന ഒരു കാലം. പ്രിയമുള്ളവരെ അറിയണം, ലൈംഗികതയുടെയും സ്വവർഗ ലൈംഗികതയുടെയും അതുപോലെ ഭിന്ന ലൈംഗികതയുടെയും എല്ലാം പുതിയ പുതിയ ചർച്ചകൾ നടക്കുന്ന കാലമാണ്. അവിടെയെല്ലാം ഏതുവിധമാണ് മതത്തിന്റെ വീക്ഷണമെന്ന് ഇസ്ലാമിന് പറയാനുണ്ട്. വേറെ ഒരു മതത്തിനും പറയാനില്ല. ഇവിടെയുള്ള നപുംസകങ്ങൾക്ക് മനുഷ്യാവകാശം കിട്ടിയതിന്റെ ആഘോഷമാണ്. തെരുവുകളിൽ മുഴുവനും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതാ മറുഭാഗത്ത് വരുന്നത് എന്തെന്നറിയുമോ? അതാ വൃത്തികേടിന് ആനന്ദത്തോടെ നടക്കുന്ന, വൃത്തികേടിന് ലൈസൻസ് കിട്ടിയ ആനന്ദത്തിലാണ് എന്റെ ഈമാനുള്ള മുസ്ലിമേ. നമ്മുടെ ഇസ്ലാം പരിപൂർണമായ വ്യവസ്ഥിതിയാണ്. ഭിന്ന ലൈംഗികതയുടെ ആളുകളുടെ ജീവിത സദാചാരം എങ്ങനെ? ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട് എന്ന് പറഞ്ഞാൽ നപുംസകങ്ങളുടെ ജീവിത രീതി എങ്ങനെയാണ്? ഇസ്ലാമിന് കൃത്യമായി പറയാനുണ്ട്. ഇന്ന് ലോകത്തെ പുതിയ പുതിയ ബൈനറികൾ സ്ഥാപിച്ച കാലമാണ്. പരിഷ്കൃത മുസ്ലിം വനിതയും പൗരാണിക മുസ്ലിം വനിതയും വേർതിരിച്ചുകൊണ്ട് രചനകൾ നടക്കുന്ന കാലമാണ്. ഓരോരുത്തരുടെയും ജീവിത വ്യവഹാരങ്ങളുടെ ക്രമം ഇസ്ലാം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നപുംസകങ്ങളെ കുറിച്ച് ഇന്റർവ്യൂ ചെയ്യാൻ ഡൽഹിയിൽ ചെന്ന ഒരു പത്രക്കാരനോട് നപുംസകങ്ങളിൽപ്പെട്ട ഒരാൾ പറയുന്നത്, ഞങ്ങൾക്ക് മനുഷ്യൻ എന്ന പരിഗണന ഇവിടെ രണ്ട് സ്ഥലത്തേക്ക് എത്താറുള്ളൂ. ഒന്ന് ഡൽഹി ജമാ മസ്ജിദിന്റെ എടുക്കലും മറ്റൊന്ന് നിളാമുദ്ദീൻ ഔലിയ ദർഗയിലും ആണ്. ഞങ്ങൾ ഇത്രയും വലിയ പ്രക്ഷുബ്ധരാവാനുള്ള കാരണം എന്താ? ഞങ്ങളെ മനുഷ്യരായി കാണാൻ ഇവിടെ പലർക്കും കഴിയുന്നില്ല. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന മതമാണ്. ജന്മനാ ആണോ പെണ്ണോ എന്ന് നിർണയിക്കാനാവാത്ത നപുംസകങ്ങൾ, ഹൊൻസ എന്നാണ് അറബിയിൽ അതിനെ പറയുക. അവരും മനുഷ്യർ തന്നെയാണ്. അവർക്ക് അനുഷ്ഠാന ജീവിതമുണ്ട്, അവർക്ക് മതനിയമങ്ങളുണ്ട്, അവർക്ക് ജീവിത ചിട്ടകളുണ്ട്, അവരുടെ വ്യവഹാര ക്രമങ്ങളുണ്ട്. അതെല്ലാം എങ്ങനെയാകണമെന്ന് കൃത്യമായി നിയമം പറഞ്ഞ മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഒരു ഹൊൻസ, ഒരു നപുംസകം ഹജ്ജിന് വേണ്ടി പോയാൽ ഇഹ്റാമിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? നമ്മൾ വിചാരിക്കും ഇന്നത്തെ കാലത്ത് നമ്മുടെ കൂട്ടത്തിൽ കുറെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ഉണ്ട്, ബയോളജിയും അതുപോലെയുള്ള സയൻസുകളൊക്കെ നമ്മൾ നന്നായി പഠിക്കുന്നുണ്ട്. അന്നത്തെ കാലത്തെ ഇമാമിയങ്ങൾ പഠിച്ചതുപോലെയുള്ള ബയോളജി നമ്മൾ പഠിച്ചില്ല. ഇന്ന് നമ്മുടെ സമുദായത്തിലെ ചില പിള്ളേരൊക്കെ ഡോക്ടർമാരായി അങ്ങനെ പോവാണ്. അതിൽ നല്ലൊരു വിഭാഗത്തിനും ഇസ്ലാമികമായ മൂല്യങ്ങളോടോ ജീവിത രീതികളോടോ ബന്ധമില്ല. അവൻ ഡോക്ടറായി, കേമനായി, അവന് ഇസ്ലാമി ഇമാനൊന്നും വലിയ പരിഗണനയല്ല. എന്നാൽ ഇമാമിയങ്ങളുടെ കാലം അങ്ങനെയല്ല. അവര് ജീവശാസ്ത്ര ഗവേഷണം നടത്തിയവരാണ്. ഇമാമൻ നബവി റളിയല്ലാഹു അൻഹുവിന്റെ നിരീക്ഷണം അറിയുമോ? ഒരു നപുംസകം ആണും പെണ്ണുമല്ലാതെ ജനിച്ച ഒരാൾ ഏതിലേക്കാണ് മികച്ചു നിൽക്കുന്നത്?
ആണിലേക്ക് കൂടുതൽ സാദൃശ്യമുള്ളതാണെങ്കിൽ അതിനനുസരിച്ചുള്ള നിയമങ്ങൾ പറയണം. പെണ്ണിലേക്ക് കൂടുതൽ സാദൃശ്യമുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് നിയമങ്ങൾ പറയണം. ഇങ്ങനെ ഒരു വെരിഫിക്കേഷൻ നടത്താനുള്ള മാനദണ്ഡങ്ങൾ എന്താണ്? ലൈംഗിക അവയവങ്ങളുടെ സ്വഭാവം മുതൽ മൂത്രമൊഴിക്കുന്നതിന്റെ ശൈലി മുതൽ മൂത്രത്തിന്റെ അളവ് മുതൽ യൂറിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും വരെ നോക്കിയിട്ട് ഇത് ആണിനോടാണോ പെണ്ണിനോടാണോ സാദൃശ്യം കൂടുതൽ എന്ന് വിലയിരുത്താൻ കഴിയുമെന്ന് ഇമാമൻ നബവി റളിയല്ലാഹു അൻഹു എഴുതി വെക്കുമ്പോൾ അവര് പഠിച്ചിരുന്ന ബയോളജി എത്ര വിശാലമാണ്. ഇനി ഒരു വിധേനയും ആണിനോടാണോ സാദൃശ്യം കൂടുതൽ പെണ്ണിനോടാണോ സാദൃശ്യം കൂടുതൽ എന്ന് നിർണയിക്കാൻ കഴിയാതെ വന്നാൽ അപ്പോൾ ഹൊൻസ മുഷ്കിൽ എന്ന് പറയും. അവരുടെ മതവിധി എന്താണ്? ഇസ്ലാം പറഞ്ഞതാ ഇമാമൻ ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇമാമൻ നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇമാമുകൾ പരിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും നിദാനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. ഇത്രയും മനോഹരമായി മതവിധി പറഞ്ഞ ഒരു ഇസ്ലാമിൽ ആധുനിക കാലത്തെ പെണ്ണ് പള്ളിയിൽ കയറണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ ഒരു രാഷ്ട്രീയക്കാരന്റെയും സമ്മതമോ വിസമ്മതമോ ആവശ്യമില്ല. ഇസ്ലാമിനറിയാം പെണ്ണും പള്ളിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. കേവലമായ യുക്തി കൊണ്ട് സ്ഥാപിക്കേണ്ട മതമല്ല ഇസ്ലാം. ഇസ്ലാമിന്റെ വൈജ്ഞാനിക സമീപനങ്ങളെ അറിയാൻ രാഷ്ട്രീയ വിജ്ഞാനം കൊണ്ട് സാധ്യമല്ല, കവലപ്രസംഗം കൊണ്ട് സാധ്യമല്ല. ജനപ്രതിനിധിയായതുകൊണ്ട് മതകാര്യങ്ങളിൽ എനിക്ക് കയ്യേറ്റം നടത്താമെന്ന വ്യാമോഹം ഒരു ജനപ്രതിനിധിക്കും വേണ്ട. ഇസ്ലാമിന് വ്യക്തമായ നിയമമുണ്ട്. ഇസ്ലാമിന്റെ പ്രവാചകരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖൈറു മസാജിദിൽ നിസാഇ ഖൈറു ബുയൂതിഹിന്ന വബുയൂതുഹുന്ന ഖൈറു ലഹുന്ന. വഹി കൊണ്ട് മാത്രം സംസാരിച്ച മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റിനെ മറികടക്കാൻ ഇസ്ലാമിന്റെ പേരുള്ള ആളായാലും ഏത് ജനപ്രതിനിധിയായാലും അവർക്ക് ഈ സ്റ്റേറ്റ്മെന്റിനെ മറികടക്കാൻ അധികാരമില്ല. ഇസ്ലാമിക വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യാൻ ആരും അങ്ങനെ എവിടെയും വളർന്നിട്ടില്ല. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖിതാബുല്ലാഹ്, ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമമാണ്. അവനാണ് പറഞ്ഞു തരുന്നത് എങ്ങനെ വേണമെന്ന്. ആരാധനാ കർമ്മങ്ങളിൽ പെണ്ണിന്റെ വ്യവഹാര മേഖല എവിടെയാണ്, അത് ആ പെണ്ണിന്റെ പ്രകൃതിക്കനുസരിച്ച് പടച്ചവനായ അള്ളാഹുവാണ് പറഞ്ഞു തരേണ്ടത്. കേവല യുക്തി കൊണ്ട് ഫെമിനിസ്റ്റുകൾ പറയേണ്ടതല്ല. കേവല സമത്വവാദം കൊണ്ട് രാഷ്ട്രീയക്കാര് പറയേണ്ടതല്ല. ഇതര മതങ്ങളുടെ വീക്ഷണങ്ങളോട് തൂക്കമൊപ്പിച്ച് നല്ലയാള് ചമഞ്ഞ് മീഡിയയിൽ സ്ഥാനം കിട്ടാൻ ഒരു മുസ്ലിം ജനപ്രതിനിധിയും ഈ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യേണ്ടതില്ല. ഈമാനുള്ളവർക്ക് ഇസ്ലാമിന്റെ നിയമം അത് മതിയായ സമ്പൂർണ്ണ വ്യവസ്ഥിതിയ. ഇത് നമ്മൾ പഠിക്കണം. ഇസ്ലാമിന്റെ ഭദ്രത അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം സ്ത്രീജനങ്ങൾക്ക് എത്ര സംരക്ഷണം നൽകി എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുക്കാൻ നമുക്കാവണം. ജനിച്ചു വീഴുമ്പോഴേക്ക് പെണ്ണിനെ കുഴിച്ചു മൂടിയിരുന്ന ഒരു ജനതയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുകയാണ്, ഇസ്ലാമിക വ്യവസ്ഥിതി എന്ന് പൂർണ്ണമായാൽത്തിലേക്ക് ഒരു പെണ്ണ് സഞ്ചരിച്ചാൽ അവളുടെ കൂടെയുള്ള ആടിനെ ചെന്നായ പിടിക്കുമോ എന്നല്ലാതെ അവളെ അപവര്യാതയായി
ഒരാളും കാണുകയില്ല. അത്ര സുരക്ഷിതത്വമുള്ള വ്യവസ്ഥിതിയാണ് ഇസ്ലാം വ്യവസ്ഥിതി. ഇസ്ലാം ശരിക്കു നടന്നാൽ സൻഹായിൽ നിന്ന് ഹളറമോത്തിലേക്ക് പോകുന്ന ഒരു പെണ്ണിന് സ്വന്തം ശരീരത്തെ ആരെങ്കിലും ഒളിക്കണ്ടുകൊണ്ട് നോക്കുമോ, കടന്നു പിടിക്കുമോ? അങ്ങനൊന്നും പേടിക്കേണ്ടാത്ത സുരക്ഷിതമായ സാമൂഹിക ഘടനയാണ് ഇസ്ലാം നൽകുന്നത്. സന്നാഴ മുതൽ ഹദർമോത്ത് വരെ എന്ന് പറഞ്ഞാൽ കണ്ണൂർ മുതൽ ചിലപ്പോൾ തിരുവനന്തപുരം വരെയുള്ള ദൂരം ഉണ്ടാവും. ഹദർമോത്തിൽ പഠിച്ച കുട്ടികൾ ഈ സദസ്സിലുണ്ട്. അവരോട് ചോദിച്ചാലറിയാം, സാധാരണയിൽ യാത്ര ചെയ്യാൻ ക്ലേശമുള്ള ചുരവും മലയുമൊക്കെയുള്ള വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദാഹരിക്കുന്ന മാർഗമാണ്. അറിയുമോ, അങ്ങനെ ഒരു പെണ്ണ് സഞ്ചരിച്ചാൽ അവൾക്ക് സേഫ്റ്റിയുണ്ട്, പ്രശ്നമില്ല. ഇത് ഇസ്ലാമെന്ന് പറയുമ്പോൾ ഇതുപോലെ പറയാൻ ലോകത്തൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് കഴിയുന്നുണ്ടോ? ഒരു വലതുപക്ഷ ഗവൺമെന്റിന് കഴിയുന്നുണ്ടോ? ഒരു സെക്യുലറിസ്റ്റ് ഗവൺമെന്റിന് കഴിയുന്നുണ്ടോ? ആധുനിക ലോകത്തെ നിയോ ലിബറലിസത്തിന്റെ കാലത്ത് ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? ഒരു യൂറോപ്യൻ വ്യവസ്ഥിതിക്ക് കഴിയുന്നുണ്ടോ? ഏതേത് ഭൗതിക വ്യവസ്ഥിതിക്കാണ് ഇത്ര വലിയ സുരക്ഷിതത്വത്തോടെ ഒരു സ്ത്രീയുടെ ജീവിതം പറയാനുള്ളത്? അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിന്റെ അടിവേരുകളെ ചിട്ടപ്പെടുത്തുകയാണ് ധാർമ്മികമായി പാകപ്പെടുത്തിയപ്പോൾ അവിടെ വയലേഷനുകളില്ല, പെണ്ണിന് ബേജാറാകാനില്ല. ഏത് രീതിയിലെന്നറിയുമോ? ഇസ്ലാം കടന്നു വരുന്ന സമയത്ത് പെണ്ണിന് സ്വത്തവകാശമില്ല, ജീവാവകാശമില്ല. അവകാശങ്ങളെ മുഴുവനും വകവെച്ചു കൊടുത്ത റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതുവരെ ഈ സമൂഹത്തെ എത്തിച്ചു എന്ന് ചോദിച്ചാൽ മുത്തു നബി തങ്ങൾ ബൈഅത്ത് ചെയ്യുകയാണ്. ബൈഅത്ത് ചെയ്യുന്നു. പുരുഷന്മാരോട് ബൈഅത്ത് ചെയ്യുമ്പോൾ കരം കവർന്നുകൊണ്ട് ഹസ്തദാനം ചെയ്തുകൊണ്ട് മുസാഫഹ ചെയ്തുകൊണ്ടാണ് ബൈഅത്ത് ചെയ്യുക. എന്താണ് ബൈഅത്ത് ചെയ്യുക? അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകരാണ്. മദ്യപിക്കുകയില്ല, വ്യഭിചരിക്കുകയില്ല. അങ്ങനെ ഓരോ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാമെന്ന്, നന്മ ചെയ്യാമെന്ന് ഉടമ്പടി ചെയ്യുന്ന ബൈഅത്ത് മഹാന്മാരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉടമ്പടി ചെയ്യുകയാണ്. അന്നത്തെ വനിതകൾ നബി തങ്ങളോട് ഉടമ്പടി ചെയ്യുന്നു. വനിതകളോട് ഉടമ്പടി ചെയ്യുമ്പോൾ ആണും പെണ്ണും കൈകൊടുത്തുകൊണ്ടുള്ള ഉടമ്പടിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരന്യ പെണ്ണിന്റെയും കയ്യിൽ തൊട്ടിട്ടില്ല. ഒരന്യ പെണ്ണിനും ഹസ്തദാനം നടത്തിയിട്ടില്ല. സഹോദരങ്ങളെ, സ്ത്രീജനങ്ങൾക്ക് ഏറ്റവും വലിയ മാതൃകയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ നിഴൽ പോലെ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയുടെ ജീവിതം പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം ഐ പി ബി പ്രസിദ്ധീകരിച്ചത്. കുറച്ച് കോപ്പികൾ ഉണ്ടാവും, 100 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവരും കിട്ടുന്നവരൊക്കെ ഓരോ കോപ്പി വാങ്ങാൻ ശ്രമിക്കണം. അല്ലാഹു തആല നമ്മുടെ എല്ലാ സദസ്സും കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ വന്ന സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശബ്ദം കേൾക്കുക, സമ്മതിക്കുക, അല്ലാതെ കൈകൊടുത്തുകൊണ്ടുള്ള ബൈഅത്ത് അല്ല. ഇന്ന് ചില വ്യാജ തരീഖത്തുകൾ കൈയൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ മുഴുവൻ ഹിജാബിന്റെ സീമകളെയും ലംഘിച്ചുകൊണ്ട് ആത്മീയതയുടെ കച്ചവടം നടത്തുന്നവരുണ്ട്. അവരോട് നമുക്ക് ബന്ധം ഇല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈഅത്തിന്റെ വാചകങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. 5 നേരത്തെ നിസ്കാരം നിർവഹിക്കണം.
വ്യഭിചാരം പാടില്ല എന്ന വാചകം അങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോൾ സഹാബി വനിതകളിൽ ഒരാൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാ അതസ്നീ ഹുറാ, അല്ലയോ ഹബീബായ തങ്ങളെ സ്വതന്ത്രയായ ഒരു പെണ്ണ് വ്യഭിചരിക്കുമോ തങ്ങളെ, സ്വതന്ത്രയായ ഒരു പെണ്ണ് വ്യഭിചരിക്കുമോ തങ്ങളെ, അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. അടിമ പെണ്ണുങ്ങൾ ചിലപ്പോൾ വഴിമാറി സഞ്ചരിച്ചെന്ന് വരാം. ഒരു സ്വതന്ത്രയായ പെണ്ണ്, ഒരു കുലീനയായ പെണ്ണ്, ഒരു തറവാട്ടിൽ പിറന്ന പെണ്ണ് വ്യഭിചരിക്കുമോ നബിയേ? സ്വഹാബി വനിതകൾക്കത് സങ്കൽപ്പിക്കാൻ പോലും കഴിയുന്നില്ല. ഞങ്ങൾ ഹദീസ് ഓതുന്ന കാലത്ത് ന്യായമായും ക്ലാസ്സിൽ വന്ന ഒരു ചർച്ചയുണ്ട്. അല്ലാഹു തആല അർശിന്റെ തണൽ നൽകുന്ന ഏഴ് വിഭാഗത്തിലുള്ള ഒരു വിഭാഗം, റജുലുൻ ദഅത്തു ഉംറഅത്തുൻ ലാ തുഹ്സിനു വജമാൽ, സുന്ദരിയും കുലീനയുമായ ഒരു പെണ്ണ് വിളിച്ചാൽ അപ്പോൾ ഇല്ല, ഞാൻ നിന്റെ കൂടെ വരില്ല, എനിക്ക് അല്ലാഹുവിനെ ഭയമാണ് എന്ന് പറയുന്ന യുവാവിന് അല്ലാഹു സ്വർഗം നൽകുമേ, അർശിന്റെ തണൽ നൽകുമേ എന്ന ഹദീസ് പഠിക്കുന്ന കാലത്തൊരു ചോദ്യം ന്യായമായി വന്നു. കുലീനയായ സുന്ദരിയായ പെണ്ണ് ഒരന്യപുരുഷനെ വ്യഭിചാരത്തിന് വിളിക്കുമോ, അതവളുടെ അവളുടെ മാന്യതയ്ക്ക് നിൽക്കുമോ? അന്നത് സംശയമായിരുന്നെങ്കിൽ ഇന്നത്തെ സാമൂഹിക ഘടന എവിടെ എത്തി സഹോദര? ഏത് അരമനയുടെ അകത്തളത്തിലാണ് വ്യഭിചാരത്തിന്റെ ദുർഗന്ധം വന്നു ചേരാത്തത്? ഏത് മെഹ്റാബിന്റെ ഉള്ളിലാണ് ഡിജിറ്റൽ ഡിവൈസിലൂടെ വൃത്തികെട്ട ചിത്രങ്ങൾ മിന്നി മറയാത്തത്? ഏത് മെമ്പറിന്റെ ചാരത്താണ് വാട്സപ്പിന്റെ ടോൺ ഉയരാത്തത്? ഏത് അരമനയുടെ ഉള്ളിലാണ് പൊതുമാധ്യമത്തിന്റെ ഇടയിൽ ഓരോരു ആഡായിട്ടെങ്കിലും അനാവശ്യങ്ങൾ കടന്നു വരാത്തത്? നന്മ മാത്രമുള്ള ഒരിടം ഇന്ന് എവിടെയുണ്ട്? പള്ളിയുടെ ഉള്ളിൽ ഇമാമിന്റെ കീശയിലും ഖതീബിന്റെ കീശയിലും എന്നല്ല എല്ലാവരുടെയും കൈകളിൽ ഇന്ന് വ്യാപകമായപ്പോൾ അതാ നമ്മുടെ അരമനകളുടെ അകത്തളങ്ങളിൽ മിന്നി മറയുന്ന ചിത്രങ്ങൾ ഏതെല്ലാം ലോകത്തെയാണ് ഒപ്പിയെടുത്തത്? ഇന്ന് ഏത് കണ്ണിനാണ് പരിശുദ്ധി പറയാനുള്ളത്? ഏത് കരങ്ങൾക്കാണ് സംശുദ്ധി പറയാനുള്ളത്? ഏത് കാതുകൾക്കാണ് വിശുദ്ധി അവകാശപ്പെടാനുള്ളത്? പാതി മദ്യത്തിന്റെ തീര മുസീമകൾ മുഴുവനും തകർന്നുപോയ ഒരു കാലമാണ്. അതുകൊണ്ട് എന്റെ സഹോദര, നമുക്ക് ജയത്തിനൊരു മാർഗമേ ഉള്ളൂ, ഇലല്ലാഹി വറസൂലി, അല്ലാഹുവിലേക്ക് വരണേ, ഹബീബായ തങ്ങളിലേക്ക് വരണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ രൂപപ്പെടുത്തിയ ഒരു സൊസൈറ്റിയുടെ പ്യൂരിറ്റി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ രൂപപ്പെടുത്തിയ ഒരു സൊസൈറ്റിയുടെ പരിശുദ്ധി. ഇന്ന് നോക്കൂ, ഇന്ന് നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് വൈകുന്നേരം ഇറങ്ങി വരുന്ന 17-കാരിയും 18-കാരിയും ഈ സമുദായത്തിലെ മാന്യന്മാരുടെ മക്കളാണ്. ആണും പെണ്ണും ഇടകലർന്ന് കുശലം പറഞ്ഞ് കൈകൊടുത്ത് ചങ്ങാത്തം പറഞ്ഞ് കഥ പറഞ്ഞു വരുമ്പോൾ എവിടെയെങ്കിലും വല്ലതും ഉണ്ടോ? ആർക്കെങ്കിലും അതിൽ ആവലാതിയുണ്ടോ? വേവലാതിയുണ്ടോ? വൈകുന്നേരം മകൻ കൂട്ടിക്കൊണ്ടുവന്ന ചെറുപ്പക്കാരിക്ക് ചായ കൂട്ടിക്കൊടുത്ത് ഇതിന്റെ ക്ലാസ്മേറ്റാണെന്ന് പറയുമ്പോൾ സ്വീകരിച്ചിരുത്താനല്ലാതെ ഇന്നത്തെ മാതാപിതാക്കളുടെ സാമൂഹിക പരിതസ്ഥിതി എവിടെ? വീട്ടിലേക്ക് വരുന്ന മകൾ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരനെയും കൊണ്ട് വരുമ്പോൾ ചായ സൽക്കാരം കൊടുക്കുമ്പോൾ ഇതെന്റെ ക്ലാസ്മേറ്റാണ് എന്ന് പറയുമ്പോ സ്വീകരിക്കാനല്ലാതെ വിസമ്മതത്തിന്റെ വിയോജിപ്പിന്റെ സങ്കടത്തിന്റെ മനസ്സെവിടെയാണ്? എല്ലാം ഇന്ന് തകർന്നു പോയില്ലേ?
മൂല്യങ്ങളെല്ലാം മറമാടപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ നമ്മുടെ സാമൂഹിക പരിസരം നോക്കൂ. വൈകുന്നേരങ്ങളിൽ, രാവിലെകളിൽ, കലാലയത്തിന്റെ പരിസരങ്ങളിൽ ഇപ്പോഴോ സൈലന്റ് കില്ലർമാർ, ശബ്ദമില്ലാതെ ശബ്ദമില്ലാതെ യാതൊരുവിധ അപസ്വരങ്ങളുമില്ലാതെ മയക്കുമരുന്നിൽ മയങ്ങിയാടുന്ന ഈ സമുദായത്തിന്റെ കൗമാര യൗവനങ്ങൾ മയക്കുമരുന്നിന്റെ പാർശ്വഫലങ്ങൾ പോലും അറിയാനില്ലാതെ മായാലോകത്ത് വിഹരിക്കുന്ന കൗമാര യൗവനങ്ങളുള്ള കാലമല്ലേ? കാരണവന്മാരെ, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആർജവത്തോടെ ശബ്ദമുയർത്തിയ കാരണവന്മാരെവിടെ? സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഊർജത്തോടെ നിലപാടെടുത്ത പണ്ഡിത വരേണ്യന്മാരെവിടെ? സമൂഹത്തിന്റെ നിലപാടുകൾ ധർമ്മനിഷ്ഠമാകാൻ വേണ്ടി ആരോഗ്യത്തോടെ തെരുവിൽ ഇറങ്ങി ആ ഒരു നാടിന്റെ ധാർമ്മിക സംരക്ഷണത്തിന്റെ കോട്ടയൊരുക്കിയ യുവാക്കളെവിടെ? എല്ലാം അസ്തമിച്ചു പോയ ഒരു കാലം, ആർക്കും എങ്ങനെയും ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിതകാലം. ഒരു പ്രളയം നിങ്ങൾക്ക് നൽകിയ സാമ്പിളാണ്, വരാനുള്ള പ്രളയങ്ങളിലേക്കുള്ള സൂചനയാണ്. നമ്മുടെ ജീവിതം മാറ്റിപ്പണിഞ്ഞില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയൊരു സാമ്പിൾ ഡോസ് നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികൾ മാറി സഞ്ചരിച്ചപ്പോൾ, ബഹുമാനപ്പെട്ട സയ്യിദ് ബായാർത്തങ്ങൾ അവർ മന്ത്രിച്ച ബറക്കത്തിന്റെ തേൻ സദസ്സിൽ ലഭിക്കുന്നുണ്ട്. എല്ലാവരും നല്ല സംഭാവന കൊടുത്തത് സ്വീകരിക്കാം. അല്ലാഹു തആല ആ ബറക്കത്തിന്റെ തേൻ ഉപയോഗിക്കുന്നവർക്ക് ശിഫാവും റാഹത്തും സന്തോഷവും എല്ലാം നൽകുമാറാകട്ടെ. സഹോദരിമാരെ ഭാഗത്ത് ചെറിയ മക്കൾ സംഭാവനയ്ക്ക് വേണ്ടിയും തേൻ വിതരണത്തിനു വേണ്ടിയൊക്കെ വരും. എല്ലാവരും നല്ല ഹദിയകൾ കൊടുത്ത് ഈ പരിപാടിയോട് സഹകരിക്കണം. അല്ലാഹു ജല്ല ജലാലു അമ്മ നവാലു തആല മുൽക്കുഹു വ കിബ്രിയാഉ. അല്ലാഹു തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും സൽക്കർമ്മങ്ങളായി കബൂൽ ചെയ്യുമാറായി. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നാ അർസൽനാക ശാഹിദൻ വ മുബശ്ശിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുവിശേഷം എല്ലാ മേഖലയിലുമാണ്. നിങ്ങൾ ഇസ്ലാമിനെ ജീവിത വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരുവിൻ. നിങ്ങൾക്ക് മോഹനമായ ഒരു ജീവിതമാണ് മുത്തു നബി തങ്ങൾ അവതരിപ്പിച്ചു തന്നത്. ജമീലായ ഒരു ജീവിതമാണ്, മനോഹരമായ ഒരു ജീവിതമാണ്. ഈ ജീവിതത്തിന്റെ ആനന്ദങ്ങളെ, എന്തൊരാനന്ദപൂർണമായ ജീവിതമാണ്! മദീനയിൽ നിന്ന് വീടിന്റെ പിൻഭാഗത്തുകൂടെ അകത്തേക്ക് സന്ദർശിക്കാൻ വന്നവരോട് ഒരാളുടെ വീട്ടിൽ പോകുന്നതിന്റെ നിയമം പറയാൻ സൂറത്തുൽ ഹിജ്റാത്ത്. ഒരാളുടെ വീട്ടിലേക്ക് എങ്ങനെ വരണം, ഏതു സമയത്ത് വരണം എന്ന് പറയാൻ, ലോക പാർലമെന്റുകളിൽ ചർച്ച ചെയ്യുന്ന നിയമങ്ങൾ മുതൽ അരമനയുടെ അകത്തളത്തിൽ വേണ്ട നീതിശാസ്ത്രം വരെ പറഞ്ഞ മതമാണ് ഇസ്ലാം. ഭാര്യയിൽ നിന്ന് ഭർത്താവിന് കിട്ടേണ്ട നീതികളുണ്ട്, ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് ലഭിക്കേണ്ട നീതിയുണ്ട്. അത് രണ്ടും കൃത്യമായി നൽകണമേ എന്ന് പറയുമ്പോൾ ജീവിത ശീലങ്ങൾ വരെ ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. പ്രൈവറ്റ് ലൈഫിലേക്ക് വരുമ്പോൾ തമിഴ്നാട്ടിലെ ദമ്പതികൾ ഡോക്ടറെ അടുക്കൽ വന്നു, അത്രേ കല്യാണം കഴിച്ചിട്ട് കുറെ കാലമായി കുട്ടികളില്ല. ഡോക്ടർ അവരെ നന്നായി ഒന്ന് ചോദിച്ചു. പരിശോധിച്ചതിന് ശേഷം രണ്ടുപേർക്ക് എഴുതി കൊടുത്തത് ബ്രഷും പേസ്റ്റും ആയിരുന്നു. അവ ഇസ്ലാമികമായ വ്യവസ്ഥിതി ജീവിതത്തിന്റെ ഓരോ മേഖലകളെയും എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്ന് പറഞ്ഞു തന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ശാരീരികമായി പ്രകൃതിപരമായി പുരുഷൻ വൈകാരികമായി നേരത്തെ ഉണരുന്നവനാണ്. പെണ്ണിന്റെ വൈകാരിക ഉണർച്ച വൈകുന്നവളാണ്. അതുകൊണ്ട് അവൾ നിന്റെ ലെവലിലേക്ക് വരുന്നതുവരെ അവൾക്ക് വേണ്ടി നീ വെയിറ്റ് ചെയ്യണമെന്ന് അരമനയുടെ ഉള്ളറയിലെ നീതിശാസ്ത്രം പറഞ്ഞ റസൂലുള്ളാഹ് നീ നിന്റെ ഇണയെ തൃപ്തിപ്പെടുത്തുന്നതും പുണ്യകർമ്മമാണെന്ന് പറയാൻ ലോകത്തേത് മത നേതാവാണുണ്ടായത്? ഏത് മത മേധാവിയാണ് വന്നത്? ആധ്യാത്മികതയുടെ ഉന്നതയിൽ നിൽക്കുമ്പോഴും മനുഷ്യന്റെ വികാരങ്ങളുടെ നിലവാരങ്ങൾക്കനുസരിച്ച് മാനവികമായ നിയമം പറഞ്ഞ റസൂലുള്ളാഹ് അങ്ങനെയുള്ളൊരു മനോഹരമായ മതം തന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നമുക്കിന്ന് പഠിക്കാൻ നേരമില്ല. ഹബീബിന്റെ ചര്യകളെ അറിയാൻ നമുക്ക് സമയമില്ല. നമ്മൾ ഇന്ന് ഏതോ ലോകത്ത് ജീവിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെയും നിന്റെയും എല്ലാ നയസമീപനങ്ങളെയും തീരുമാനിക്കേണ്ടത് ഹബീബുൽ വറാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നിന്റെ മുടി എങ്ങനെയാണ് വെട്ടേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഹബീബായ തങ്ങളാണ്. ഹെയർ സ്റ്റൈൽ തീരുമാനിക്കേണ്ടത് ഹബീബായ തങ്ങളാണ്. നിന്റെ ഡ്രസ് കോഡ് തീരുമാനിക്കേണ്ടത് ഹബീബായ തങ്ങളാണ്. എന്തേ മോനെ, നമ്മുടെ എല്ലാ വിജയത്തിന്റെയും നിദാനമായ നായകനാണ് ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലമ. ഒരു ദിവസം മദീനയിലൂടെ നടക്കുകയാണ്. നടക്കുന്ന നേരത്ത് അതാ മുന്നിലൂടെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ വസ്ത്രം നിലത്ത് കിടന്ന് എഴയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മോനെ നിന്റെ വസ്ത്രം അങ്ങ് ഉയർത്തി ഉടുക്കണേ മോനെ. എന്നാൽ മോനെ, ആ തുണി ഈടു നിൽക്കാനതാണ് നല്ലത്, സൂക്ഷ്മതയ്ക്കതാണ് നല്ലത്, വൃത്തിയായിരിക്കാനതാണ് നല്ലത്. അതുകൊണ്ട് നിന്റെ വസ്ത്രം നിലത്തഴച്ച് നടക്കല്ലേ മോനെ. അപ്പാ കുട്ടി പറഞ്ഞു, നബിയേ നല്ല കട്ടിയുള്ള വസ്ത്രമാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നിലത്തൊരഞ്ഞാലൊന്നും വേഗം കേടുവരില്ല. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ജീൻസാണ് ഇട്ടിരിക്കുന്നത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, അല്ലയോ മോനെ, എന്നിൽ നിനക്ക് മാതൃകയില്ലേ മോനെ, എന്നിൽ നിനക്ക് മാതൃക നേടാനില്ലേ മോനെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ അവസാനം വരെയുള്ള യുവാക്കളോടുള്ള ചോദ്യമാണ്, എന്നിൽ നിങ്ങൾക്ക് മാതൃകയില്ലേ. ഇത് പറയുമ്പോ ഈ നാട്ടിലെ ചെറുപ്പക്കാരാലോചിക്കും, ഇങ്ങനെയെല്ലാം ചിട്ടയിൽ ജീവിച്ചിട്ട് എന്താണ് കാര്യം. മോനെ, ഈ ചിട്ടകളെയോടെ ജീവിച്ചവരാണ് ലോക സാമ്രാട്ടുക്കളുടെ കോട്ടകൊത്തളങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോ വെള്ളടി ഉയർത്തിയിട്ട് വിധേയത്വമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. തിരുചര്യകളെ പാലിച്ച ഈ ഉമ്മത്തിന്റെ നേതാക്കളായ സഹാബാക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മാതിരി മുടി വെട്ടി, തങ്ങളെ പറഞ്ഞ മാതിരി വസ്ത്രം ധരിച്ച്, തങ്ങളുടെ ചര്യകൾ പാലിച്ച് ഭക്ഷണം കഴിച്ച്, തങ്ങളുടെ ജീവിതക്രമത്തോടെ പരിപാലനം നടത്തിയ ആളുകൾ സൈപ്രസിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്, ടൈഗ്രീസിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്, പേർഷ്യയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്, സിംഹാസനങ്ങളുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് അവരൊരു വാക്ക് പറഞ്ഞപ്പോൾ ആ സിംഹാസനങ്ങൾ ഇളകി വീഴുകയാണ്. നമ്മൾ അറിയണം. ചിലപ്പോ ചെറുപ്പക്കാർ വിചാരിക്കും ഈ സുന്നത്തൊക്കെ എടുത്ത് ജീവിച്ചിട്ട് എന്താ കാര്യം, ഹബീബായങ്ങളെ അനുസരിച്ചിട്ടെന്ത് കാര്യം. മോനെ, അങ്ങനെ കൃത്യമായി തിരുചര്യകളെ പാലിച്ചതിന്റെ പേരിലാണ് 3 ലക്ഷം വരുന്ന സൈന്യത്തിനെതിരെ
മഹാന്മാരായ സഹാബത്ത് 3000 നേരിടുകയാണ്. അവർക്കുണ്ടായിരുന്ന ആത്മബലം എന്താണ്? റജുലുൻ ബി അൽഫി റജുൽ, 1000 ആളുകളെ നേരിടാൻ ഒരാൾ മതിയായിരുന്നു ഒരു സഹാബി. സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് വന്നു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് എഴുതി, അല്ലയോ ഖലീഫ, എത്രയും വേഗം ഒരു 3000 പേരുള്ള ഒരു സൈന്യത്തെ അയച്ചു തരണം, എന്നാലേ ഇവിടുത്തെ മിലിറ്ററി ഓപ്പറേഷൻ വിജയിക്കൂ. ഉടനെ മഹാനരായ ഖലീഫ അയച്ചു കൊടുക്കുന്ന 3 പേരെയാണ് 3000 പേരെ വേണ്ട ഒരു സ്ഥലത്തേക്ക് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ അയച്ചു കൊടുക്കുന്നത്. മദീനയിൽ നിന്ന് 3 പേരെയാണ്, റജുലുൻ ബി അൽഫി റജുൽ, സത്യത്തിന്റെ വിരുദ്ധരായ 1000 പേരെ നിലക്കു നിർത്താൻ ധർമ്മത്തിന്റെ മാതൃകയുള്ള ഒരാൾ മതി മോനെ. ഇത് കഥയല്ല, നോവലല്ല. ഈജിപ്തിലെ മുന്നേറ്റത്തിന്റെ വഴിയിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്. ലോക മുന്നേറ്റ ഗാഥകൾ മുഴുവനും വായിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ്, സയ്യിദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ്. ഈ കാണുന്ന ജലാശയം, ഈ കാണുന്ന ജലാശയം മുറിച്ചു കടക്കാൻ പാലമില്ല, യാനമില്ല. ഉടനെ മഹാനരായ സഅദ് ബിൻ അബി വഖാസ് തങ്ങൾ പറഞ്ഞു, അല്ലയോ കുതിരകളെ, നിങ്ങൾ കടക്കുവേണ്ടി ഇതിനില്ല. കടൽ കാക്കകളെ പോലെ കുതിരകൾ അതാ ജലാശയം മുറിച്ചു കിടക്കുകയാണ്. അതിന് സഅദ് ബിൻ അബി വഖാസ് തങ്ങൾക്ക് നൽകിയ കരുത്ത് ആയുധ പരിശീലനമല്ല, സായുധ സേനയല്ല, തെരുവിൽ കിടന്ന് ഭരണമുണ്ടാക്കിയതല്ല, ഏതെങ്കിലും അഡിക്ഷനുകളല്ല, തിരുചര്യകളുടെ പാലനമാണ്. അതുകൊണ്ട് പൊതുകാലത്ത് ഖാലിദ് ബിൻ വലീദുകൾ ജനിക്കണോ, വിമറുൽ മുഖ്താറുമാരുണ്ടാകണമോ, വിമറുൽ ഫാറൂഖുമാര് വേണമോ? എന്നാൽ വരൂ ഇലാ സുനനി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില മക്കൾ വിചാരിച്ചെന്താ സുന്നത്തും ഇക്റൊക്കെ എന്ന് പറഞ്ഞ മൂലക്ക് ഇങ്ങനെ ചടഞ്ഞിരിക്കാനുള്ള സാധനമാണ്. അല്ല മോനെ, ജയഗാഥകൾ മുഴുവനും നേടിയത് ആരാധനയുടെ ഉത്തുംഗതയിൽ നിന്നപ്പോഴാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ രാത്രി ജീവിതത്തിന്റെ ഇടയിലൂടെ നടക്കും. സൈന്യം കിടന്നുറങ്ങുമ്പോൾ മേധാവിയായ ഉമറിനെ പരിസരം വാച്ചു ചെയ്യും. അപ്പോഴുണ്ടാവും ചിലയാളുകൾ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നത്, ചിലയാളുകൾ ദിക്ർ ചൊല്ലുന്നത്. അവിടെ നിന്നുകൊണ്ട് മാനായ വ്രതങ്ങളെ പറയും, ഈ നിസ്കാരമാണ്, ഈ വിക്രാണ്, ഈ വിറുതാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. ഈ വിറുതാണ്, ഈ ഔറാദുകളാണ്, ഈ വിക്രുകളാണ്. പേർഷ്യയുടെ കോട്ട കൊത്തളങ്ങളിലേക്ക് കിടന്നു ചെന്ന് കാലം ഉയർത്തി ചവിട്ടിയപ്പോഴേക്ക് സാമ്രാട്ടുക്കളുടെ അരമനകൾ മുഴുവനും ഇളകിത്തെറിച്ചത് അവരുടെ കാലിന്റെ കായിക ബലമല്ല, അമർത്തി ചവിട്ടിയപ്പോൾ ചെല്ലിയ നിഗറിന്റെ ആത്മബലമാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആരടാ എന്ന് ചോദിച്ച ചോദ്യത്തിന് അതാ മണ്ഡലങ്ങളെ മുഴക്കാൻ കഴിഞ്ഞത്, ദിക്റിന്റെ രാവുകളാണ്, ആരാധനയുടെ മുസല്ലകളാണ്, ഉറച്ച ഈമാനിന്റെ ആർജവമാണ്. ഇത് നഷ്ടപ്പെടുത്തി കളയാൻ പാടുണ്ടോ മോനെ? എന്റെ ഉമ്മവെങ്ങന്മാരെ, നമ്മുടെ അരമനകൾ ആത്മീയത കൊണ്ട് നിറയുമ്പോഴേ അവിടെ നിന്ന് പാകപ്പെടുന്ന പുതിയ തലമുറ ദീനിന്റെ മക്കളായി വരൂ. നഫീസത്തുൽ മിസ്രീ റളിയല്ലാഹു അൻഹയുടെ അരമനയ്ക്ക് പറയാനുള്ളത് ആരാധനാനിഷ്ഠയുടെ രാപ്പകലുകളാണ്. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയ്ക്ക് പറയാനുള്ളതും അതാണ്. ഇതുപോലെ കഴിഞ്ഞുപോയ മഹിളാരത്നങ്ങൾ ഇവിടെയുള്ള മുഴുവൻ മഹോന്നതന്മാരെയും പാകപ്പെടുത്തിയത് ഉമ്മമാരാണ്. ഇന്നെന്തേ ഒരു ഷാഫി മാമ വരാത്തത്? ഷാഫി മാമിനെ പ്രസവിക്കാൻ പറ്റുന്ന പെണ്ണിന്നില്ല. ഷാഫി മാമിനെ രൂപപ്പെടുത്താനുള്ള പെണ്ണിന്നില്ല.
ഹാജാ സക്കർക്കിൻ റഹ്മത്തുള്ളാഹി അലൈ മഹാനവരുടെ ബാല്യകാലത്ത് എല്ലാവരും ചോദിച്ചു, എന്തേ ഈ ഒരു മോൻ മാത്രം ഇങ്ങനെ നല്ല ചിട്ടയിൽ ജീവിക്കുന്നു? ഈ മോൻ കണ്ടില്ലേ എത്ര നല്ല മോനാ, ഈ മോൻ എന്താ ഇങ്ങനെ നല്ല മോനായി നടക്കുന്നത്? ഇതറിഞ്ഞ ഉമ്മ പറഞ്ഞു, നിങ്ങൾ നോക്കേണ്ടത് അവിടെ അല്ല, ഇവിടെയുള്ള മുഴുവൻ ഉമ്മമാരിൽ നിന്ന് ഈ ഉമ്മ എങ്ങനെ വേറിട്ടിരിക്കുന്നു എന്നായിരുന്നു നിങ്ങൾ പഠിക്കേണ്ടത്. ഈ ഉമ്മയിൽ നിന്നാണ് ആ മകനുണ്ടായത്. ഹാജാ സക്കർക്കഞ്ച് റഹ്മത്തുള്ളാഹി അലൈഹിയെ പരിസരങ്ങളിൽ നിന്ന് വേറിട്ട മഹാത്മ്യത്തിന്റെ മൂല്യത്തിലേക്ക് കൊണ്ടുവന്നത് അതേ മാതാവാണ്, അമ്മിഞ്ഞയുടെ ഒപ്പമാണ് ഉമ്മ ഈമാൻ നൽകേണ്ടത്. മുലയൂട്ടുമ്പോഴാണ് ഉമ്മാമുത്തിന് വിധങ്ങളോടുള്ള മഹബത്ത് നൽകേണ്ടത്. മുലയൂട്ടുന്നതിനൊപ്പമാണ് ഉമ്മ സദാചാരം പകർന്നു നൽകേണ്ടത്. ഇന്ന് മുലയൂട്ടാനുമില്ല, കൊടുക്കണ പാലിനകത്ത് തീരുന്നില്ല, പിന്നെങ്ങനെ ആ മക്കൾ നേരെയാവുക? ഇന്ന് മുലയൂട്ടുന്ന ഉമ്മമാരില്ല. മുല കൊടുക്കുമ്പോഴോ പാല് കൊടുക്കുമ്പോഴോ ബിസ്മി ചൊല്ലി കൊടുക്കാനുള്ള സദാചാര ബോധമില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാര, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, നമ്മുടെ ജീവിത രീതികളെ മുഴുവനും നിർണയിക്കേണ്ടത് ആരാണ്? ഹബീബ് റസൂലുള്ളാഹ് തങ്ങള് പറഞ്ഞില്ലേ, ഈ ഉമ്മത്തെ മുഴുവനും സ്വർഗത്തിൽ കടക്കുന്നതാണ്, സ്വർഗം വേണ്ടാന്ന് വെച്ചവരൊഴികെ, സ്വർഗം വേണ്ടാന്ന് വെച്ചവരൊഴികെ. സ്വർഗോ നമുക്കിന്ന് സ്വർഗം ഒന്നും ഒരു അജണ്ട അല്ല. സ്വർഗമൊക്കെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞു പോവാ. സ്വർഗത്തെക്കുറിച്ച് ഒരു പുസ്തകം വായിച്ചവർ ഈ സദസ്സിലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാല് അത് വേടായി പോകും. കൈവക്കാണെന്ന് ഞാൻ പറയണില്ല, അങ്ങനെ സ്വന്തം നാലോചിച്ചോക്കെ. സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ കലവറ, അതിനെക്കുറിച്ച് കേൾക്കാനൊരാഗ്രഹം. ഒരു പുസ്തകമെങ്കിലും സ്വർഗത്തെക്കുറിച്ച് വായിച്ചു എന്ന് പറയാൻ എത്ര ആളുകളുണ്ടാവും? നമ്മളൊരു വീടുണ്ടാക്കാൻ നോക്കിയാല് പിന്നെ പോകുന്ന വഴിക്കുള്ള എല്ലാ വീടും നോക്കും, അതിന്റെ സിറ്റ് ഔട്ട് എങ്ങനെയാ, അതിന്റെ കാർഷെഡ് എങ്ങനെയാ, അതിന്റെ ജനൽ എങ്ങനെയാ, അതിന്റെ ഹാൾ എങ്ങനെയാ, അതിന്റെ റൂം എങ്ങനെയാ. ചിലപ്പോ ആകെ 1000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ ഉദ്ദേശിച്ചവനും 25,000 സ്ക്വയർ ഫീറ്റുള്ള വീട്ടിലെയും സിറ്റ് ഔട്ടും കാർഷെഡും അവിടുത്തെ അടുക്കളയും അവിടുത്തെ ജനാലയും അവിടുത്തെ ഇന്റീരിയറും എല്ലാം നോക്കും. കാരണം എന്താ, ഈ ദുനിയാവിലൊന്ന് വെക്കാൻ പോണ വീടിനോടുള്ള മോഹ. എന്നാൽ ഇവിടെ നീ നിൽക്കുന്ന വീട് നിന്റെ ജനാസ ഒരുങ്ങി ഇറങ്ങാനുള്ള വീടാണ് മോനെ. പള്ളിക്കാട്ടിലേക്ക് നിന്നെ യാത്രയാക്കാൻ ആളുകൾ വരുമ്പോൾ നിൽക്കാനുള്ള വീടാണ് നീ ഉണ്ടാക്കുന്നത്. എന്റെ വീടതല്ല, വീട് വെക്കുമ്പോഴേക്ക് താമസിക്കേണ്ട ആളുടെ കുറെ ദിവസം തീരും. 2 കൊല്ലം കൊണ്ട് വീട് വെച്ച ആള് ആ വീട്ടിൽ താമസിക്കേണ്ട 2 കൊല്ലം കഴിഞ്ഞു പോയി. അതാണ് എല്ലാവരുടെയും വീടിന്റെ അവസ്ഥ. എന്നാൽ മുഅ്മിനീങ്ങളായ ആളുകൾ നാളെ എന്റെ ഹബീബായ തങ്ങള് വാഗ്ദാനം ചെയ്ത വീടിന്റെ മഹാത്മ്യം എങ്ങനെ, അതാലോചിച്ച് കാത്തിരുന്ന് കേൾക്കാൻ നേരം കിട്ടിയോ? നിങ്ങളുടെ മക്കൾക്ക് സ്വർഗം പറഞ്ഞു കൊടുത്തോ ഉപ്പാ? വീട്ടിലെപ്പോഴെങ്കിലും സ്വർഗത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്? സ്വർഗം അല്ലാഹുവിന്റെ സ്വർഗം, ജന്നാത്തുൽ തജ്രി തഹ്തഹൽ അൻഹാർ, സ്വർഗത്തിലെ എന്തെല്ലാമാണ് അള്ളാഹുവിന്റെ ഖുർആനിൽ എണ്ണിപ്പറയുന്നത്? സ്വർഗത്തിലെ പാനീയം, സ്വർഗത്തിലെ ഭക്ഷണം, സ്വർഗത്തിലെ ഇരിപ്പിടം, സ്വർഗത്തിലെ കിടപ്പറ, സ്വർഗത്തിലെ കൂട്ടുകാരി, സ്വർഗത്തിലെ നേരമ്പോക്ക്, സ്വർഗത്തിലെ ഉദ്യാനം, സ്വർഗത്തിലെ പാനപാത്രം, സ്വർഗത്തിലെ പാനീയം, സ്വർഗത്തിലെ പഴവർഗം, സ്വർഗത്തിലെ മരങ്ങൾ, അതിന്റെ തണൽ, എത്ര വിശാലമായ ഖുർആൻ പറയുന്നു സ്വർഗത്തിന്റെ ആനന്ദം. എന്നാൽ ആ സ്വർഗമൊന്ന് കാത്തിരിക്കാൻ നമുക്ക് നേരം കിട്ടിയോ സഹോദരങ്ങളെ? നമ്മുടെ മക്കൾക്ക് സ്വർഗമറിഞ്ഞാലല്ലേ സ്വർഗത്തെ അവര് കാത്തിരിക്കുകയുള്ളൂ. നമ്മുടെ മക്കൾക്ക് നരകത്തിന്റെ ഭയാനകത അറിയുമ്പോഴല്ലേ
അവരെ നരകത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയുള്ളൂ. അതല്ലേ മഹാനരായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊന്നുമോളെ വിളിച്ച് അടക്കം പറയുകയാണ്. മോളെ, ഞാൻ യാത്രയാകാൻ പോവുകയാണ്. ഫാത്തിമ ബീവി കരഞ്ഞു. മോളെ, മോള് സ്വർഗത്തിലെ റാണിയാണ്, മോളെ സ്വർഗത്തിലെ രാജ്ഞിയാണ്. ചിരിച്ചു. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഫാത്തിമ സഹറയ്ക്ക് നൽകിയത് മദീനയുടെ ഗവർണർ പദവിയല്ല, മക്കയുടെ ഗവർണർ പദവിയല്ല, രാജ്യത്തിന്റെ ഖലീഫയല്ല, ധനമന്ത്രിയല്ല, കൊട്ടാരമല്ല, വീടല്ല. മോളെ, മോൾക്ക് ഞാൻ നൽകുന്നത് സ്വർഗത്തിലെ വനിതകളുടെ നേതാവാണ്. മോളുടെ ഓമന മക്കളുണ്ടല്ലോ, ഹസനൈ ഹുസൈൻ ബിനാലി വഹസൻ ബിനാലി, രണ്ടുപേർക്കും നൽകുന്നത് സയ്യിദാ ശബാബി അഹലിൽ ജന്ന, സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ്. അതേ ഉള്ളൂ, ലോകത്തൊന്നും അവർ നൽകുന്നില്ല. നമ്മുടെ മക്കൾക്ക് സ്വർഗം കൊതിക്കാൻ കഴിയണമെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് നമുക്കൊരു ചർച്ച വേണം, സ്വർഗത്തെക്കുറിച്ചൊരു അറിവ് വേണം, മോഹിക്കാൻ കഴിയണം. സ്വർഗത്തിന്റെ അമൂല്യത അറിയുമ്പോഴേ മോഹിക്കാനാവൂ. അതാണ് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മൂത്തത്തിന്റെ രണാങ്കണത്തിൽ ദാഹം കൊണ്ട് വലയുകയാണ്, നോമ്പുകാരനാണ്. വളരെ അങ്ങ് അറ്റത്തായിപ്പോയി, കുറെ ദിവസമായിട്ട് നോമ്പില്ല. എന്നാൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ, അല്പനേരം കൂടി പടക്കളത്തിൽ നിൽക്കാൻ. കഴിക്കാനൊന്നുമില്ല, ഉണങ്ങിക്കിടക്കുന്ന ഒരു ഇറച്ചി കഷ്ണമെടുത്ത വായിലേക്കിട്ട് കടിക്കാൻ നോക്കുമ്പോൾ കല്ലുപോലിരിക്കുന്നു, കടിക്കാൻ കഴിയുന്നില്ല. വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ നോമ്പുകാരനായി ഇവിടെ നിന്ന് യാത്രയാകാൻ ഒരുങ്ങുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ റമദാനിൽ നോമ്പുകാരിയായി രോഗം മൂർച്ഛിച്ച് കിടക്കുകയാണ്. ഡോക്ടർമാർ വന്നിട്ട് പറഞ്ഞു, അല്ല നോമ്പ് മുറിക്കണം ഭവതി അവിടെ നിന്ന്. നോമ്പ് മുറിക്കാനാണോ നിങ്ങൾ പറയുന്നത്? എന്റെ രാജാതിരാജനായ റബ്ബിനെ നോമ്പുകാരിയായി കണ്ടുമുട്ടാൻ എത്ര കാലമായി ഞാൻ കാത്തിരിക്കുകയാണ്, ഇപ്പോൾ സമയമടുക്കുമ്പോൾ നോമ്പ് മുറിക്കുകയാണോ? നോമ്പുകാരിയായി സൂറത്തുൽ അൻആം ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഹദിയായ നഫീസ മിസ്രിയ റളിയല്ലാഹു അൻഹ ലോകത്തോട് യാത്ര പറയുന്നത്, എന്റെ ഉമ്മ ബെന്നന്മാരെ, അവര് കണ്ടത് ഇവിടുത്തെ മേക്കപ്പുകളല്ല, ഇവിടെയുള്ള കോസ്മെറ്റിക്സുകളല്ല, ഇവിടെയുള്ള സ്റ്റേഷനറി വൈവിധ്യങ്ങളല്ല, അവര് കണ്ടത് ഫിർദൗസുൽ അഅലാ. ആ പരിശുദ്ധമായ സ്വർഗത്തിന്റെയും അല്ലാഹുവിന്റെ അത്ഭുതങ്ങളായ സൃഷ്ടി അർശിന്റെയും ലോകത്തുള്ള മുഴുവൻ മഹത്വങ്ങളുടെയും എല്ലാം അത്യുന്നതരായ എല്ലാവരെക്കാളും മേന്മയുള്ള ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം വസല്ലമ തങ്ങൾ وافضل الخلق على الاطلاق نبينا فامل عن الشقاق ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഞാൻ പറഞ്ഞ വിഷയം നിന്ന് എവിടേക്കും എത്തിക്കാനുള്ള നേരമായിട്ടില്ല. ഹബീബായ തങ്ങളിലേക്ക് നമുക്കൊന്ന് മടങ്ങാം. നമ്മുടെ എല്ലാ നന്മയുടെയും കവാടം അത് മദീനയിൽ നിന്നാണ്. എല്ലാ മോചനത്തിന്റെയും മലർവാടി അത് മദീനയിലാണ്. ഹബീബായ തങ്ങൾ ആരെന്നറിയുമോ,
وبقعته التي ضمته حقا رياض من جنان تطيل كذا اللحد الذي ضم الطوايا تشرف حين حل به النذيل ലോകത്തെ ഏറ്റവും പുണ്യമേറിയ സ്ഥലമേതാണ്? ഹബീബായ തങ്ങളുടെ പുണ്യദേഹം ഉമ്മ വച്ചുറങ്ങുന്ന സ്ഥലമാണ്. വഫളു മിൻ സമാവാതിൻ വഅർദി വഅംലാകിൻ ബിഅഫലാകിൻ തജൂലു ആകാശഭൂമികളേക്കാൾ മലക്കുകളേക്കാൾ എല്ലാം ശ്രേഷ്ഠമായ സ്ഥലം ഏതാണ്? ഹബീബായ തങ്ങൾ ഉമ്മ വച്ചുറങ്ങുന്ന സ്ഥലമാണ്. വമിൻ അർശിൻ വമിൻ ജന്നാതി അദ്നി വഫിർദൗസിൻ അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ സ്വർഗീയ വസന്തമില്ലേ, അതിനേക്കാളും അർശിനേക്കാളും എല്ലാം ശ്രേഷ്ഠമായതേതാണ്? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മ വച്ചുറങ്ങുന്ന സ്ഥലമാണ് മദീനത്തു റസൂലില്ലാഹ്. അയ്മത്തിന്റെ ചർച്ച വന്നില്ലേ? ഹബീബായ തിരു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമേനി ഉമ്മ വച്ചുറങ്ങുന്ന സ്ഥലം, ആ പ്രത്യേകമായ തിരുശരീരം ചേർന്ന് കിടക്കുന്ന ഇടം, കഅബയേക്കാൾ ലോകത്തുള്ള എല്ലാ പുണ്യദേശത്തേക്കാളും എല്ലാ പുണ്യസ്ഥലത്തേക്കാളും പവിത്രമായതാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉള്ളറിഞ്ഞ് സ്നേഹിച്ച് കൽവറിഞ്ഞ് ഇഷ്ടം വെച്ച് അല്ലാഹുവിലേക്ക് ചേരാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിവിടെ ഒരുമിച്ചുകൂടിയത് നിന്റെ ഹബീബിന്റെ പ്രകീർത്തനങ്ങൾ പറയാനാണ്. അതിനൊരു വിലാസത്തിന്റെ ആവശ്യമില്ല. ഇന്നേടത്തുനിന്ന് തുടങ്ങണമെന്ന നിമിത്തമില്ല. എവിടെന്ന് എങ്ങനെ തുടങ്ങിയാലും ഏത് വിഷയപർവത്തിന്റെ പർവ്വതത്തിലേക്ക് കയറിയാലും ഏത് വിഷയപർവത്തിന്റെ ലോകത്തേക്ക് കിടന്നാലും അവിടെയെല്ലാം ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ വിലാസമുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു അമ്മ നവാലുഹു തആലാ മുൽക്കുഹു വകിബ്രിയാഉ. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവനും നീ നല്ലവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒന്ന് രണ്ട് ചെറിയ കാര്യം കൂടി പറഞ്ഞു അൽപ്പം സ്വലാത്തു വരുന്നു. പുണ്യമേറിയ സദസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇവിടെ നല്ല മനോഹരമായ ദീനീ സംരംഭങ്ങൾ നടക്കുന്നുണ്ട്. ഇനി ഇവിടെ സഹറ പാർക്ക് എന്ന പേരിൽ ഇസ്ലാമിക് കിൻഡർ ഗാർട്ടൻ നമുക്ക് കൊച്ചുകുട്ടികൾക്ക് അറിവ് നുകരാൻ വേണ്ടി ഒരുക്കുന്നതായി. അതാണ് അതിന്റെ നിർമ്മാണത്തിലേക്ക് നല്ല സംഖ്യകൾ വേണം. നിങ്ങളോട് ആരോടൊപ്പം നല്ലൊരു വിപുലമായൊരു പിരിവ് നടത്താനുള്ള സമയമൊന്നുമില്ല. പക്ഷേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞു, ഇനി ഒരല്പം സ്വലാത്തു ചൊല്ലി ദുആ ചെയ്യുന്ന ഈ മജ്ലിസിൽ വെച്ച് ഒരു ബറക്കത്തിന് വേണ്ടിയുള്ള ചില തുടക്കങ്ങൾ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ മജ്ലിസും അല്ലാഹു തആല ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭങ്ങളെല്ലാം നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ഈ പരിപാടിക്കും നിർമ്മാണം നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിനുമെല്ലാം സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശിഖീങ്ങളിൽ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ നിർമ്മിക്കാൻ പോകുന്ന
സഹറ പാർക്കിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നിർമ്മാണ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളുടെ ഒക്കെ സഹായ സഹകരണങ്ങൾ എപ്പോഴും ഉണ്ടാവണം. ഇപ്പോൾ ഒരു ബറക്കത്തിന് വേണ്ടി ഒരു തുടക്കം ഈ നല്ല മജ്‌ലിസിൽ വെച്ച് നമുക്ക് ഒരുമിച്ച് ദുആ ചെയ്യാൻ അല്ലാഹു തആല അത് കാരണമായി മാരകമായ വിപത്തുകൾ രോഗങ്ങൾ പ്രയാസങ്ങളെ തൊട്ട് കാവൽ നൽകുമാറാകട്ടെ. നൽകിയ നിഅമത്തിൽ അല്ലാഹു അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. അങ്ങനെ നല്ല നിയ്യത്തോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മുടെ പുതിയ സംരംഭത്തിലേക്ക് ഒരു 10,000 രൂപ ഒന്ന് തുടങ്ങാൻ പറ്റുന്ന ആരാ ഉള്ളത്? അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളെയും നീ വിജയിപ്പിക്കണേ റഹ്മാനെ. എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ സഫലമാക്കണേ റഹ്മാനെ. ഇവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപന സംരംഭങ്ങളെല്ലാം നീ വിജയിപ്പിക്കണേ അല്ലാ. നടന്നുകൊണ്ടിരിക്കുന്നതും നീ സ്വീകരിക്കണേ അല്ലാ. ആരാ ഒരാൾ 10,000 രൂപ ഇൻഷാ അല്ലാ ഈ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് തുടങ്ങാൻ പറ്റുന്നു. അൽഹംദുലില്ലാ. നിങ്ങളെ പേരെന്തെങ്കിലും അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അദീമായ റബ്ബേ, നല്ല ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ച കാരണത്താൽ ഹാജി സാഹിബിന്റെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. 10,000,000 ചെലവഴിക്കേണ്ട രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. അല്ലാഹുവേ ദീർഘായുസ് ആഫിയത്തോടെ നൽകി അവസാന വഖത്ത് വരെ ആരോഗ്യത്തോടെ നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഇനി ആരെങ്കിലും അതിലേക്ക് ഒരു 10,000 രൂപ പറയുന്നു. വേഗം നമുക്ക് നിർത്തി ദുആ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി ആരെങ്കിലും അതിലേക്ക് ഒരു 10,000 രൂപ പറയാൻ പറ്റില്ല. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതിയും കഴിവും എല്ലാം അറിയുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു നിഅമത്തുള്ളവർക്ക് ബറക്കത്തോടെ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഇല്ലാത്തവർക്ക് ഖൈറായ നിഅമത്തെ അല്ലാഹു നൽകുമാറാകട്ടെ. ഈ സദസ്സിൽ ഈ മഹനീയ സംരംഭത്തോട് സഹായിക്കുന്നവരെ അല്ലാഹുവെ നീ സഹായിക്കണേ റഹ്മാനെ. എല്ലാവിധ ഐശ്വര്യവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവെ ഞങ്ങളുടെ മജ്‌ലിസുകളെല്ലാം നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ. നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഇനി ആരാ ഒരു 10,000 രൂപ തരാൻ പറ്റുന്നുണ്ടോ? ഇപ്പോഴല്ല, ക്രമേണ സാവധാനം കൊടുക്കാൻ പറ്റുന്ന ഒരു രണ്ടാളും കൂടി പറഞ്ഞാൽ തൽക്കാലം ഒരു തുടക്കം നിർവഹിച്ചാൽ നമുക്ക് ഇൻഷാ ഒരു 10,000 രൂപ പറയാൻ പറ്റില്ല. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ മഖാസിദന വഗ്ഫിർ ലനا മ മദ യാ വാസിഉൽ കരമി. അല്ലാഹുവേ ഈ മജ്‌ലിസിൽ സഹായിക്കുന്ന സഹോദരങ്ങൾക്ക് അവരേത് നല്ല ഉദ്ദേശമാണോ മനസ്സിൽ വെച്ചത് നീ അത് നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. സഹോദരിമാരാരെങ്കിലും എന്തെങ്കിലും സംഭാവന ആഭരണമായോ സംഖ്യയായോ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ മജ്‌ലിസിലേക്ക് പറഞ്ഞുവിട്ടാൽ കൊടുത്തുവിട്ടാൽ അല്ലാഹുവേ മദീനയിലെത്തണമെന്ന മോഹത്തോടെ എത്രയോ ആളുകൾ ഞങ്ങളുടെ മജ്‌ലിസുകളിൽ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഹബീബായ തങ്ങളെ കാണാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവിടെയും കുറിപ്പ് കൊടുത്തു വിട്ടിട്ടുണ്ട്. അല്ലാഹുവേ അതിനുള്ള സൗഭാഗ്യം നീ നൽകണേ റഹ്മാനെ. നീ കബൂൽ ചെയ്യണേ അല്ലാ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് ഒരു 10,000 രൂപ പറയാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഒരു 5,000 രൂപ പറയാൻ പറ്റില്ല. ആരെങ്കിലും ഉണ്ടോ? നാലാൾ പറഞ്ഞാലേ നിർത്തിയിട്ട് ഇൻഷാല്ലാഹ് ഒരു 5,000 രൂപ നമ്മുടെ ഈ സദസ്സിനും ഈ സംരംഭത്തിനും ഒക്കെ സഹായിക്കാൻ പറ്റുന്നതാണ്. ഒരു 5,000 അബ്ദുസ്സമദ് ഹാജി, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. നീ നിഅമത്തിലും ആഫിയത്തിലും എല്ലാം നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഇതുപോലെ ഞങ്ങളുടെ ഓരോ ദിവസവുമുള്ള മജ്‌ലിസുകളിൽ നൽകുന്നവരെ നീ സ്വീകരിക്കണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരു 5,000 രൂപ പറയാൻ പറ്റില്ല. നമുക്ക് നാളത്തേക്കുള്ള കരുത്തു സ്വത്തായി നിക്ഷേപിക്കാതെ ആ ഒരു നല്ല നീയത്തോടെ പറയാൻ പറ്റുന്ന ആരുണ്ടോ? ഒരു 5,000 രൂപ പറയാൻ പറ്റില്ല. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പേരെന്തായാലും
മുബഷർ മുബഷർ എന്ന സഹോദരൻ, അല്ലാഹു എന്നെ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, ഹലീമായ റബ്ബേ, നീ നൽകിയ നിഅമത്തിൽ നിന്നാണ് അവർ നൽകുന്നത്, അവരുടെ നിഅമത്തിൽ നീ വാരിക്കോരി ബർക്കത്ത് നൽകണേ അല്ലാ, ഏറി ഏറി അവർക്ക് അനുഗ്രഹം നൽകണേ അല്ലാ, എല്ലാവിധ സന്തോഷങ്ങളും നീ പ്രദാനം ചെയ്യണേ അല്ലാ, സന്താനങ്ങളെ നല്ലവരാക്കണേ അല്ലാ. ഇനി ആരെങ്കിലും വേറെ പേരെന്തേ? കുഞ്ഞാല മുസ്ലിയാര്, അൽഹംദുലില്ലാ. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, ആഫിയത്തും സിഹ്ഹത്തും നൽകണേ റഹ്മാനെ, എല്ലാവിധ അനുഗ്രഹങ്ങളും നീ പ്രദാനം ചെയ്യണേ റബ്ബേ, യാ റബ്ബു യാ അല്ലാ. ഇൻഷാഅല്ലാഹ്. ഇനി ആരെങ്കിലും ഒന്നോ രണ്ടോ പേരും കൂടെ രയ്യായി പറയാൻ പറ്റുന്നു. اللهم صل على سيدنا مولانا محمد النبي الأمي الأربي الهاشمي الزمي التحي التهامي الثربي وعلى آله وصحبه وسلم. الله أي مجلس لبركتون ينجل ده اللام حلالا يمراد غلني حاسلاكنا يا رب എല്ലാ അവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ നടപ്പിലാക്കണേ റബ്ബേ, ഞങ്ങളെ എല്ലാം നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. ഇസ്മായിൽ ഹാജി, ഇസ്മായിൽ ഹാജി 5000 രൂപ. അൽഹംദുലില്ലാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, എല്ലാവിധ അനുഗ്രഹങ്ങളും നീ പ്രദാനം ചെയ്യണേ അല്ലാ, യാ റബ്ബു യാ അല്ലാ. എല്ലാവരും എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് മുന്നോട്ട് വന്ന് നിന്നാൽ, അന്ന് പുറത്തുള്ളവരൊക്കെ ഒന്ന് നഗരിയിലേക്ക് ഇറങ്ങി വന്നാൽ ഒരു സന്തോഷം. അല്ലാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറഞ്ഞ മജ്‌ലിസാണ്, അവിടുന്ന് ഖബറിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങളെ കാണുന്നുണ്ട്. ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ. സഹറ അധ്യാപിക 5000 രൂപ. അല്ലാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ وداعيا الى الله باذنه وسراجا منيرا. اسحاق 5000 രൂപ. അൽഹംദുലില്ലാ. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ മഹാന്മാരായ ഇമാമിങ്ങളെ പോലെ ഉറക്കൊഴിഞ്ഞ് ഗ്രന്ഥങ്ങൾ എഴുതിയത് പറയാനില്ല, ജീവിതം ഇൽമിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചത് എണ്ണാനില്ല. ഞങ്ങൾ ദിക്റിലും മുസല്ലയിലുമായി കഴിഞ്ഞ രാവുകൾ ഞങ്ങൾക്ക് പറയാനില്ല. ഞങ്ങളുടെ കയ്യിലാകെയുള്ളത് ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഒരു വാദം മാത്രമാണ്, ഒരവകാശവാദം മാത്രമാണ്. അത് ശരിയായ മഹബ്ബത്താക്കി തരണം അല്ലാ, സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഞങ്ങൾ തിരുവനന്തപുരം, കൊല്ലം ഒക്കെയായിട്ട് വ്യത്യസ്തങ്ങളായ ദീനീ സംരംഭങ്ങൾ നടത്തുന്നുണ്ട്. മഹദൂമിയ ദഅ്‌വാ കോളേജ് 3 ഓഫ് ക്യാമ്പസുകൾ അടക്കം 4 ക്യാമ്പസിൽ 400 ചില്ലാന മുത്തായിലിമിയങ്ങൾ പഠിക്കുന്നുണ്ട്. 1 മാസം 20 ലക്ഷം രൂപ സ്ഥാപനം മുന്നോട്ട് പോകാൻ വേണം. അതിനു പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രം ഫൈബ സെന്റർ ഫോർ സ്റ്റഡീസ് ഓൺ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 1.5 കോടിയിലേറെ രൂപയ്ക്ക് ഉണ്ടാക്കിയ മഹത്തായ കേന്ദ്രം, അത് മുന്നോട്ട് പോകാൻ 1.5 ലക്ഷത്തിലേറെ രൂപ 1 മാസം വേണം. പിന്നെ കേരളത്തിന് പുറത്ത് വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ, വെസ്റ്റ് ബംഗാളിൽ, ബീഹാറിൽ, ഉത്തരാഖണ്ഡിൽ എല്ലാമായി പള്ളി, മദ്രസ, കുടിവെള്ളം, വസ്ത്രം, അങ്ങനെ ഒരുപാട് വീട് തുടങ്ങിയുള്ള പദ്ധതികൾക്ക് എത്രയോ ലക്ഷങ്ങൾ വേണം. അതൊക്കെ അനിവാര്യത കൊണ്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഏറ്റെടുക്കുന്നതാണ്. ഇപ്പോൾ അൽഹംദുലില്ലാ, വെസ്റ്റ് ബംഗാളിലെ ഉത്തര ദിനാജ്പൂർ ജില്ലയിൽ, ദക്ഷിണ ദിനാജ്പൂർ ജില്ലയിൽ
ബീഹാറിലെ പൂർണിയിൽ ഒക്കെയായി ഇപ്പോ നാല് പള്ളികളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റബീഉലവ്വൽ കഴിയുമ്പോഴേക്ക് ഇൻഷാഅള്ളാഹ് അതൊക്കെ പൂർത്തിയാവും. അവിടെ മദ്രസകളുണ്ട്, നമ്മുടെ സ്ഥാപനങ്ങൾ വരാനുണ്ട്. 1200+ കിണറുകൾ അൽഹംദുലില്ലാ ഇന്ത്യൻ വെൽഫെയർ അസോസിയേഷൻ എന്ന പേരിൽ പാവങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1.5 ലക്ഷം രൂപയുടെ വീട്, 2 ചെറിയ റൂമും ഒരു കോലായും ഷീറ്റിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് വലിയ കൊട്ടാരം പോലായി. 1.5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ 3 വീടുകളുടെ പണി പൂർത്തിയായി. ഇതുപോലെ വിവിധങ്ങളായ പദ്ധതികൾ, അതിലേറെ 5 ദാഴിമാർ ഇപ്പോൾ അവിടെ സ്ഥിരം ശമ്പളത്തോടെ സേവനം ചെയ്യുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളെല്ലാം നോക്കി നടത്താൻ ഒരാൾക്ക് മിനിമം 25,000 രൂപ ശമ്പളവും ഭക്ഷണവും എല്ലാം കൂടി തരവ് വരും. അപ്പോഴും വേണം ഒരു 1.5 ലക്ഷം രൂപ. ഇതിനൊന്നും വരുമാനമില്ല. ഇതുപോലുള്ള മജ്ലിസിന്ന് മോമിനിയങ്ങൾ തരുന്നതും ആരെങ്കിലുമൊക്കെ കണ്ടറിഞ്ഞ് സഹായിക്കുന്നതും മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ മടങ്ങിപ്പോകുമ്പോൾ ഒരു ചെറിയ ചാരിറ്റി ബോക്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അത് നിങ്ങൾ പേരെഴുതി വാങ്ങിക്കൊണ്ടു പോകണം. എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളിലൊപ്പം നേർച്ചയാക്കി അതിൽ പൈസ ഇടണം. എന്തിനാണെന്നറിയോ? ഉത്തരേന്ത്യയിൽ അറിവിന്റെ വെളിച്ചം ലഭിക്കാത്ത, പഠിക്കാൻ അവസരമില്ലാത്ത പാവങ്ങളായ മക്കൾക്ക് കിളിമ പറഞ്ഞു കൊടുക്കാൻ, അക്ഷരം പഠിപ്പിച്ചു കൊടുക്കാൻ. ഇതുപോലെ ഗ്രാമാന്തരങ്ങളിൽ പോയി നിങ്ങളൊക്കെ അത്തരം സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കണം. പാവപ്പെട്ടവർക്ക് ആശ്വാസം നൽകാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിലേക്കാണ് അതെല്ലാം. ഞങ്ങളൊരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ 60% കുട്ടികളും പഠിക്കാത്തവരാണ്. അവിടെ ചെറിയ സ്കൂൾ ഉണ്ടാക്കി കൊടുക്കണം, കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടുവരണം. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണം. നമ്മുടെ ദാഴിമാര് വീടുകളിലേക്ക് ചെന്നിട്ട്, ഇപ്പോഴിവിടെ മുഹ്സിൻ സഖാഫി അവിടുത്തെ ഒരു ദാഴിയാണ് ഇവിടെ. ഒരു ദിവസം എനിക്ക് മെസ്സേജ് അയച്ചു, ഞങ്ങൾ ഇന്ന് ഗ്രാമങ്ങളിൽ ഇറങ്ങിയപ്പോൾ എത്രയോ ദിവസമായി അടുപ്പ് പുകഞ്ഞിട്ട് വിശന്ന് വളഞ്ഞു പോയ, വളരെ ദാരിദ്ര്യം കൊണ്ട് വയറൊട്ടിയ ഒരു പ്രായമുള്ള ഉപ്പയുടെയും ഉമ്മയുടെയും ഫോട്ടോ അയച്ചതിന് എന്തെങ്കിലും ഒരു ആശ്വാസം കൊടുക്കണം. അപ്പൊ നമ്മുടെ കയ്യിൽ ഫണ്ടുമില്ല, അപ്പോഴും അവർക്കൊരു ചെറിയ അത്താണി എവിടെന്നെങ്കിലും തിരിച്ചുമറിച്ച് ഒപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഇതുപോലെ എത്രയോ ദുഃഖകരമായ വാർത്തകൾ നിങ്ങളോട് പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ടാണ്. അതിനൊക്കെ നിങ്ങൾ വല്ലപ്പോഴും ആ ബോക്സിലിടുന്ന 100, 50 ഒക്കെ ഉപകാരപ്പെടും. എല്ലാവരും ആ ബോക്സ് കൊണ്ടുപോകണം. അതോടൊപ്പം സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ നല്ല സംഭാവന തരണം. ജാമിഅ മുഈനിയ എന്നൊരു സ്ഥാപനം അജ്മീറിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ആ കോഴ്സ് നടക്കുന്ന 8 ക്യാമ്പസുകൾ ഇന്ത്യയിലുണ്ട്. വെസ്റ്റ് ബംഗാളിലും ബോംബെയിലും ചെന്നൈയിലും ഡൽഹിയിലും ഉത്തരാഖണ്ഡിലും എല്ലാമായി 8 സ്ഥലത്ത് നമ്മുടെ ക്യാമ്പസുകളുണ്ട്. മൻസൂർ നഈമി അതിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാളാണ്. അവിടെ 1,00,000 രൂപ വേണം മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ. ഉച്ചവരെ ഇവിടുന്ന് പോകുന്ന മൊയിനി ബിരുദത്തിന് പോകുന്ന കുട്ടികൾ കിതാബ് ഓതിപ്പഠിക്കും. ഉച്ച കഴിഞ്ഞവർ ഗ്രാമങ്ങളിലേക്ക് പോകും. വീട്ടുപടിക്കൽ കറങ്ങി നടക്കുന്ന മക്കളെ വിളിച്ചുകൂട്ടിയിരുത്തിയിട്ട് അലിപ്പും ബായും പഠിപ്പിച്ചു കൊടുക്കും. അവർക്ക് ദീനി വിജ്ഞാനം പറഞ്ഞു കൊടുക്കും. കെലിമേറിയാത്തവർക്ക് കെലിമ പറഞ്ഞു കൊടുക്കും. ഞങ്ങൾ രാജസ്ഥാനിൽ ചെന്ന് അജ്മീറിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരെ ജഗുവാന എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നമ്മുടെ ജാമിഅ മുഈനിയ ഉള്ളത്. ഒരു വാടക വീട്, പണി തീരാത്തൊരു വാടക വീട്ടിലാണ് ഇപ്പോൾ ആ സ്ഥാപനം നടക്കുന്നത്. സ്ഥിരമായി സംവിധാനങ്ങൾ വേണം. അങ്ങനെ ഞങ്ങൾ അടുത്തൊരു ഗീഗൾ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ചെന്നു. അവിടെയുള്ള ആളുകൾ വന്നിട്ട് പറഞ്ഞു, മൗലാന സാഹാബ് ഇതൊക്കെ ഈ ദാറുൽ ഉലൂം നഹി, ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ യാതൊരു മദ്രസയും പള്ളിയും ഒന്നുമില്ല. കുട്ടികൾക്കൊന്നും പഠിക്കാൻ അവസരമില്ല. നിങ്ങൾ എന്തെങ്കിലും തുടങ്ങിയാൽ വലിയൊരു ആശ്വാസമായി വന്നു. പക്ഷെ അവിടെ തുടങ്ങാൻ നമുക്ക് കഴിഞ്ഞില്ല, പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പറ്റാത്തത്. ഇതുപോലെ എത്രയോ ഗ്രാമങ്ങൾ UPയിലെ, രാജസ്ഥാനിലെ, വെസ്റ്റ് ബംഗാളിലെ ഗ്രാമങ്ങൾ, ഞങ്ങൾ സന്ദർശിച്ചെത്തിയ സ്ഥലങ്ങളിൽ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ ഇനിയും നമുക്ക് വീണ്ടും ചെന്ന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ നടക്കുന്ന പ്രവർത്തനത്തിൽ തന്നെ വലിയ കടബാധ്യതയുണ്ട്. അതുകൊണ്ട് അജ്മീറിൽ പോകുന്നവരൊക്കെ നമ്മുടെ സ്ഥാപനം സന്ദർശിക്കണം. എല്ലാ വെള്ളിയാഴ്ച രാവിലും മൊഹൈനിയയിലെ മക്കള് ഹാജാർ തങ്ങളുടെ അടുക്കൽ വന്ന് സിയാറത്ത് ചെയ്ത് അവിടെ ദിക്റു ചൊല്ലി സഹായിക്കുന്നവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. ഹാജാർ തങ്ങളുടെ അടുക്കൽ ഒരു കൊല്ലം എല്ലാ വെള്ളിയാഴ്ച രാവും വരുന്നവരാണ് അവിടുത്തെ മൊഹൈനിയ ക്യാമ്പസിലെ മക്കൾ. എല്ലാവർക്കും പരീക്ഷ അവസാനം അവിടെ വെച്ചുണ്ടാവുക. എല്ലാവർക്കും മൊഹൈനി ബിരുദം നമ്മൾ അവിടെ വെച്ച് കൊടുക്കും. ഈ മഹത്തായ പദ്ധതിയിലേക്ക് നിങ്ങൾ എന്തിനു വേണ്ടി നീക്കിവെച്ചതാണെങ്കിലും ഒരു ജീവൽ പ്രശ്നത്തിന് വേണ്ടി അല്ലെങ്കിൽ അത് മാറ്റിവെച്ച് ഈ പരിപാടിക്ക് വേണ്ടി നിങ്ങൾ സഹകരിക്കണം. അത്രയും ദയനീയ അവസ്ഥയാണ് ഇപ്പോഴിതിനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ സുന്ദരമായ വീട്ടിൽ കിടക്കുമ്പോൾ
തറയിലൊന്ന് സിമെന്റ് പോലും ചെയ്യാത്ത തരത്തിൽ കയറ്റുവായിട്ടിട്ടാണ് നമ്മുടെ മക്കൾ ഇപ്പൊ കിടക്കുന്നത്. തേക്കാത്ത ചുവരുള്ള ഒരു വാടക വീട്ടിലാണ് വലിയ 7 കൊല്ലം 8 കൊല്ലം ഓതിയ മുത്തായ്ലിമീങ്ങൾ പോയി ബിരുദത്തിൽ പഠിച്ച് താമസിക്കുന്നത്. അതുകൊണ്ട് ആ മുത്തായ്ലിമീങ്ങളുടെ ആ സ്ഥാപനത്തിന്റെ സഹായത്തിന് നിങ്ങളെല്ലാം അകമഴിഞ്ഞ് ഇപ്പൊ നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ അതിനുവേണ്ടി നൽകണം. അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ സ്റ്റാഫുകൾ വളരെ സഹിച്ച് 4 മാസം 5 മാസം 6 മാസം 8 മാസം ശമ്പളം കിട്ടിയില്ല. അവസാനം വീട്ടിൽ നിന്ന് കടം വാങ്ങി, കുടുംബക്കാരോട് കടം വാങ്ങി. ഇപ്പോൾ വീട്ടിലുള്ള ആഭരണങ്ങൾ വരെ വിറ്റ് തൽക്കാലം വായ്പയായെടുത്ത സ്ഥാപനം നടത്തുന്ന കഷ്ടപ്പെടുന്ന ദീനീ പ്രവർത്തകരുണ്ട്. നമുക്ക് അത്രയൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ അവർക്ക് ചെറിയൊരു സഹായം, ഒരു നേരത്തെ ഭക്ഷണത്തിന്, ഒരു നേരം മുത്തല്ലിമീങ്ങളുടെ ഭക്ഷണത്തിന്, ഒരാളുടെ ശമ്പളത്തിന് ഒക്കെ കൊടുത്ത് ഈ മില്ലത്തിന്, ഈ ഉമ്മത്തിന് നമുക്കൊന്ന് സഹായിക്കാമല്ലോ. അള്ളാഹുവേ, നീ കബൂൾ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, എല്ലാവിധ അനുഗ്രഹങ്ങളും നീ നൽകണേ റഹ്മാനെ. അതിലേക്ക് ഇപ്പൊ കയ്യിലൊരു 2000 രൂപ തന്നെ തുടങ്ങാൻ പറ്റുന്ന ആരൊക്കെയുള്ളത്, ഇതിൽ കടല്ല, തരാൻ പറ്റുന്നവരൊക്കെ ഇപ്പൊ 5ഓ 2ഓ 7ഓ എത്ര തന്നാലും അമൂല്യമായ ഒരു നിക്ഷേപമായി ഇപ്പോൾ തന്നെ അതിലേക്ക് ഞങ്ങൾ കൊടുത്തുവിടും. അർഹമുർ റഹീമായ റബ്ബ് കബൂൾ ചെയ്യട്ടെ. അവിടെ സേവനം ചെയ്യുന്ന തങ്ങളോട് പോയി, തങ്ങൾ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ച് അവിടെ മുത്തല്ലിമീങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന തങ്ങളാണ്. അൽഹംദുലില്ലാ, നമ്മുടെ തൊട്ടടുത്ത നാട്ടുകാരനായ സയ്യിദ് അവർകൾ അവിടെ സ്റ്റാഫായി സേവനം ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെസ്റ്റ് ബംഗാളിലെ ദായി മുഹ്സിൻ സഖാഫി അവർ രണ്ടാളുകൾക്ക് ഈ മജ്ലിസിലുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാം അകമഴിഞ്ഞ് ആ നല്ല ദീനീ സംരംഭത്തിന് വേണ്ടി, ആയിരക്കണക്കിന് മക്കൾ അലിഫ് പഠിച്ച് അള്ളാഹ് എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ സഹായിക്കണം. അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. ആരാ ഒരാൾ 2000 രൂപ ഇപ്പൊ കയ്യിൽ തന്നിട്ട് തുടങ്ങാം, റബ്ബ് നിഅമത്ത് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഒരു മൈക്ക് അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. എല്ലാവരും മുന്നോട്ട് വരിക. നിങ്ങളെ കൊണ്ട് ഇപ്പൊ നൽകാൻ പറ്റുന്ന വലിയൊരു സംഖ്യ എത്രയായാലും അത് അരികാവില്ല. 2000ഓ 1000ഓ 500ഓ ആ ഒരു ഉപചാരത്തിന് വേണ്ടി എന്തായാലും മൊയിലേര് ചോദിച്ചല്ലേ, ഏറ്റവും ചെറിയ നോട്ട് ഏതാ ഒരു 10 രൂപ എടുക്കട്ടെ. അങ്ങനെ ആരും വരരുത്. നീ ഒരാൾക്ക് 10 രൂപ ഉള്ളോ എന്നാലും കൊണ്ടെന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നൽകാൻ പറ്റുന്ന നല്ല സഹായം ഇപ്പോൾ നൽകി ഈ സംരംഭത്തിന്റെ വലിയൊരു പ്രതിസന്ധിക്ക് നിങ്ങൾ ആശ്വാസം നൽകണം. അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم സഹോദരങ്ങളെ, എല്ലാവരും ക്ഷമിക്കണം. 2:30 നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ഫ്ലൈറ്റിൽ ജിദ്ദയിലേക്ക് പോകേണ്ടതാണ്. നാളെ മറ്റന്നാൾ അവിടെ മദീനത്തുൽ മുനവ്വറയിൽ ഹാദിയ കോഴ്സ് പൂർത്തീകരിച്ച ICF പഠിതാക്കളുടെ വലിയൊരു സംഗമവും പരിപാടിയൊക്കെ ഉണ്ട്. അതിലേക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുകൊണ്ടാണ് നിങ്ങളോട് വേഗം കുറച്ച് സമയം പറഞ്ഞ് നിർത്തിയത്. എല്ലാവരും ക്ഷമിക്കണം, വേഗം പോകേണ്ടതുകൊണ്ട് ദുആ തുടങ്ങുകയാണ്. എല്ലാവരും അതിനിടയിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവന ഈ മഹത്തായ മജ്ലിസിലേക്ക് നൽകണം. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ, നമ്മുടെ സഹപ്രവർത്തകർ, കൂട്ടുകാർ, നമ്മുടെ മാതാപിതാക്കളുടെ മരണപ്പെട്ടു പോയവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ്, ഞങ്ങൾ 4 ആൺമക്കളെയും അതുപോലെ മകളെയും എല്ലാം ദീനിന്റെ വഴിയിൽ ഇൽമ പഠിക്കാൻ വേണ്ടി അയച്ച പ്രിയപ്പെട്ട ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ ഉസ്താദുമായ അബ്ദുൽ ജലീൽ മുസ്ലിയ ഉസ്താദ് അവർകൾ, അവിടുത്തെ വഫാത്തിന്റെ ദിവസമാണ് സഫർ 4 ആണ്ടിന്റെ ദിവസമാണ്. അള്ളാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ, ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. എല്ലാവരും ദുആയിൽ ഉൾക്കൊള്ളിക്കണം. അതുപോലെ എത്രയോ ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. എറണാകുളം ഹോസ്പിറ്റലിൽ കോമ സ്റ്റേജിൽ കിടക്കുന്ന ഒരു സഹോദരനെ ശിഫായിന് വേണ്ടി ദുആ ചെയ്യാൻ സഹോദരൻ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമ്മ മരണപ്പെട്ടു പോയ സഹോദരങ്ങൾ, ഉപ്പ മരണപ്പെട്ടു പോയ സഹോദരങ്ങൾ, ഇന്നലെ തന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് എത്രയോ മരണ വീടുകളിൽ കയറിയിട്ടാണ് വന്നത്. അവിടെ നിന്നെല്ലാം ദുആർക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم ഞങ്ങളെ ഒരുമിച്ച് കൂടിയ മജ്‌ലിസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ സലാമത്താക്കണേ റഹ്മാനേ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണേ റഹ്മാനേ, ഒരുപാട് തവണ മദീനയിലെത്താനും മനാമിൽ കാണാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഇവിടെ ഒരുമിച്ച് കൂടിയവർ, ദീനീ സംരംഭങ്ങൾക്ക് സഹായിച്ചവർ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനേ, ആഫിയത്തും സിഹത്തും നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ ദീനിനു വേണ്ടി ചോദിച്ചപ്പോൾ നീ നൽകിയ നിഅമത്തിൽ നിന്ന് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഓരോരുത്തരുടെയും എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. രോഗം മാറാൻ നീയത്ത് ചെയ്ത സംഭാവനകൾ നൽകുന്നവരുണ്ടാകാം, വിഷമങ്ങൾ മാറാൻ വേണ്ടി കരുതുന്നവരുണ്ടാകാം, സന്താനങ്ങൾ ലഭിക്കാൻ ഉള്ള സന്താനങ്ങളുടെ രോഗം മാറാൻ, നല്ല സ്വഭാവമുള്ളവരാകാൻ ദുഃസ്വഭാവം മാറാൻ, ഭാര്യയുടെ രോഗം മാറാൻ ഭർത്താവിന്റെ രോഗം മാറാൻ, ഏതെല്ലാം നല്ല നിയത്തുകളോടെ ഈ മജ്‌ലിസിൽ സംഭാവനകൾ കൊടുത്തുവിട്ടോ നൽകിയോ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലമാക്കണേ റഹ്മാനെ. അതീമായ റബ്ബേ, ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണേ റഹ്മാനെ. ഈ മജ്‌ലിസിന് വേണ്ടി പ്രത്യേകം നിയത്ത് ചെയ്ത് ഏൽപ്പിക്കാനുള്ളവരത് പറഞ്ഞുകൊണ്ട് തരണം ഇവിടത്തേക്കുള്ളതാണ് എന്ന് ഇൻഷാല്ലാ. അങ്ങനെ ആരെങ്കിലും പ്രത്യേകം മജ്‌ലിസിന് വേണ്ടി നിയത്ത് ചെയ്തവരുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ട് ഏൽപ്പിക്കണം. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ സഹായിക്കുന്നവരെ മുഴുവനും നീ സഹായിക്കണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് നീ നൽകുന്ന ആയുസ് നിന്റെ റിളയിൽ ആരോഗ്യത്തോടെ നൽകണേ റഹ്മാനെ. ഒരുപാട് ഹസനാത്തുകൾ ചെയ്തുകൊണ്ടുള്ള ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹ, നീ ഞങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹമാകുന്ന മക്കളെ നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ കബറുകൾ നീ സ്വർഗമാക്കണേ. അല്ലാഹ, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലാഹ, അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ. അല്ലാഹ, ആമീൻ ചൊല്ലുന്ന സഹോദരിമാരുടെ ഭർത്താക്കളെ സ്വാലിഹീങ്ങളാക്കണേ. അല്ലാഹ, അല്ലാഹുവേ, എല്ലാത്തിലും ഉപരി ഞങ്ങൾ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്ന ഒരു ദിവസം വരുമല്ലോ. ഞങ്ങളുടെ ആക്തിബത്ത് നീ നന്നാക്കി തരണേ. അല്ലാഹ, മാനം മുട്ടുന്ന കൊട്ടാരവും വിശാലമായി കിടക്കുന്ന കമ്പനികളും പരന്നുകിടക്കുന്ന തോപ്പുകളും അതാ വലിയ മൂല്യമാണെന്ന് കരുതി വെച്ച ബാങ്ക് അക്കൗണ്ടുകളും ചീറിപ്പാറുന്ന വാഹനങ്ങളും മേനിനടിക്കുന്ന സമ്പത്തുകളും എല്ലാം വിട്ടൊഴിഞ്ഞുകൊണ്ട് നിന്നിലേക്ക് വരുന്നൊരു ദിവസമുണ്ടോ? അന്ന് ഞങ്ങളുടെ കയ്യിൽ കരുതാ അമലുകളില്ല. അല്ലാഹ, നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണം. അല്ലാഹ, ആഖിബത്ത് നന്നാക്കി തരണം. അല്ലാഹ, ഈമാൻ കൊണ്ട് ഞങ്ങളുടെ കൽബ് പ്രകാശിപ്പിക്കണം. അല്ലാഹ, ഞങ്ങൾ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണം. അല്ലാഹ, യാ റബ്ബ് യാ അല്ലാഹ, ഞങ്ങളുടെ രഹസ്യവും പരസ്യവും തഖ്‌വയുള്ളതാക്കണം റഹ്മാനെ. ഞങ്ങളുടെ വാക്കിലുള്ളതിനേക്കാൾ വലിയ ഈമാനും മഹബത്തും ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണേ റഹ്മാനെ. മരണം വരെ ഇൽമിന്റെ ഖിദ്മത്ത് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. SSFന്റെയും SYSന്റെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും ഒക്കെ ഞങ്ങളുടെ പ്രസ്ഥാന കുടുംബത്തിലെ സംഘടനകളുടെ അംഗത്വകാലമാണ്. എല്ലാവരും നമ്മുടെ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുക്കണം. വിദ്യാർത്ഥികൾ SSFൽ മെമ്പർഷിപ്പ് എടുക്കണം. SYSന്റെ പ്രായമുള്ളവർ SYSൽ മെമ്പർഷിപ്പ് എടുക്കണം. 45 കഴിഞ്ഞ് എല്ലാവരും മുസ്ലിം ജമാഅത്തിൽ അംഗങ്ങളാവണം. അത് നമുക്ക് രാഷ്ട്രീയ നേട്ടത്തിനല്ല, ലക്ഷക്കണക്കിന് ആളുകളുടെ ദുആയിൽ നമ്മൾ പങ്കാളികളാവാനാണ്. നമ്മൾ മരിക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ ദുആയും നിസ്കാരവും ലഭിക്കാനാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ആഖിബത്ത് നന്നാക്കണേ. അല്ലാഹ, അതുകൊണ്ട് എല്ലാ ആളുകളും നമ്മുടെ പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു സംഘടനയിൽ മെമ്പർഷിപ്പുള്ളവരായിരിക്കണം. ഉമ്മമാര് പെങ്ങന്മാർക്ക് വീടുകളിൽ പാലിക്കേണ്ട ചിട്ടകൾ സംഘടനകൾ നൽകുന്നുണ്ട്. അത് നിങ്ങൾ പഠിച്ച് പരിപാലിക്കണം.
നിങ്ങളും ഈ സംഘടനാ കുടുംബത്തിൽ പ്രാർത്ഥന ലഭിക്കുന്നവരാണ്. അതുപോലെ അൽഹംദുലില്ലാ സംഘടനയുടെ മുഖപത്രമായ റിസാല, അത് ഏറ്റെടുത്ത് റിസാല ഗ്രാമമാക്കിയ ഈ നാട്ടിലെ സഹപ്രവർത്തകർക്ക് നീ ബറക്കത്ത് ചെയ്യണേ. അല്ലാഹ് മക്കള് വന്നപ്പോ സന്തോഷത്തോടെ ഏറ്റെടുത്ത രക്ഷിതാക്കൾക്ക് നീ റാഹത്ത് നൽകണേ. അല്ലാഹ് ബറക്കത്ത് ചെയ്യണേ. അല്ലാഹ് ഞങ്ങളുടെ എല്ലാ മജ്‌ലിസുകളും നീ ഇജാബത്ത് കൊണ്ട് സന്തോഷം നൽകണേ. അല്ലാഹ് اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا. اللهم رب ارحمهما كما ربونا صغارا. آمين برحمتك يا ارحم الراحمين. എല്ലാവരും ദുആ ചെയ്യണം. സമയം വളരെ വൈകിപ്പോയതുകൊണ്ടാണ്, നിങ്ങൾ ക്ഷമിക്കണം. അഹ്ദാവ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാം.